السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه وأهل بيته أجمعين، أما بعد. സർവാദനീയരായ സയ്യിദവർഗളെ, മറ്റു പണ്ഡിതന്മാരെ, ഉമറക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാനു ശരീഫിൽ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ അറിയുന്നതിനും പഠിക്കുന്നതിനും അനുസൃതമായ ഒരു ജീവിതത്തിലേക്ക് ചിന്തിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം വേദികൾ സംഘടിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിനെ പരിപാലിച്ചുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്. അദ്ദീനു വളഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദവിൽ ഉഖൂലി. ബുദ്ധിയുള്ള ആളുകൾക്ക് എല്ലാ നിലയിലും മാർഗദർശനം നൽകുന്നതിന് പ്രപഞ്ചാധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചിട്ടുള്ള വ്യവസ്ഥിതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കേവലമായ ചില ആരാധനാകർമ്മങ്ങളിൽ മാത്രം പരിമിതമായ ആചാരക്രമങ്ങൾ ഉള്ള ഒരു വ്യവസ്ഥിതി അല്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു വ്യക്തിയുടെ വ്യവഹാരങ്ങൾ എങ്ങനെയാകണമെന്ന് ആധികാരികമായും അടുക്കും ചിട്ടയോടെയും വ്യവസ്ഥാപിതമായും നിർദ്ദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് വെച്ചിട്ടുള്ള നിയമങ്ങളുടെ യുക്തിപരമായ തലങ്ങൾ എന്താണെന്ന് പരിപൂർണമായും അവന്റെ അടിമ ഉൾക്കൊണ്ടുകൊള്ളണം എന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ള മുഴുവൻ വ്യവസ്ഥിതികളും യുക്തിസഹമാണ്, ബുദ്ധിപൂർണമാണ്, ന്യായാന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടാൻ അടിസ്ഥാനപരമായി പറ്റുന്നതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് ഇതിൽ ഇങ്ങനെ നിയമം വെച്ചു എന്നതിന് പ്രത്യക്ഷമായി എല്ലാവർക്കും എല്ലാ വിഷയത്തിലും ന്യായം ലഭിച്ചുകൊള്ളണം എന്നില്ല. ഒരു ഡോക്ടർ ഒരു രോഗത്തിന് ഇന്ന മരുന്ന് എന്തുകൊണ്ട് എഴുതി എന്ന് രോഗിക്ക് ബോധ്യപ്പെട്ടുകൊള്ളണം എന്നില്ല. അതിൻ്റെ അർത്ഥം ആ രോഗത്തിന് പ്രസ്തുത മരുന്ന് പ്രായോഗികമല്ല എന്നല്ല, മറിച്ച് രോഗി എല്ലാ രോഗികളും ഡോക്ടർ എഴുതുന്ന മരുന്ന് എൻ്റെ ശരീരത്തിലെ ഇന്ന ഘടകങ്ങളുടെ പരിമിതിയെ പരിഹരിക്കാൻ ഇന്ന അംശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന പരിപക്വതയിലേക്ക് എത്തിക്കൊള്ളണം എന്നില്ല. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വ്യവസ്ഥിതികൾ എന്തുകൊണ്ട് അങ്ങനെയാക്കി എന്നതിന് പ്രത്യക്ഷപരമായ ബുദ്ധി എല്ലാ മനുഷ്യർക്കും വ്യക്തമാകണം എന്നത് ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ മുമ്പിൽ ന്യായമല്ല.
അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ നിയമങ്ങളോട് സമ്മതപ്പെടുന്നത് നാം നിസ്കരിക്കുന്നത് ആരോഗ്യ ലഭ്യതയ്ക്ക് വേണ്ടിയല്ല. അതിന് ആരോഗ്യം ലഭിക്കുക എന്നൊരു ഗുണം ഒരു ഭാഗത്തുണ്ട്. നാം സമ്പത്ത് വ്യയം നൽകുന്നത് അടിസ്ഥാനപരമായി ഇവിടെ സാമ്പത്തികമായ സന്തുലിതാവസ്ഥ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമല്ല. നാം നോമ്പനുഷ്ഠിക്കുന്നത് നമ്മുടെ പ്രഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും പോലെയുള്ള അംശങ്ങളെ ക്രമീകരിക്കപ്പെടുക എന്ന ഒരു ഗുണമുണ്ടെങ്കിലും അതിനുവേണ്ടിയല്ല. അടിസ്ഥാനപരമായി ഒരു വ്യക്തി അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിക്കുന്നത് അവൻ അബ്ദാണ്, അവന്റെ അടിമത്വത്തെ തഅബ്ബുദിയായ സമ്മതത്തിന്റെ ഭാഗമാണ്. എന്റെ ഉടമ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു നിസ്കരിക്കാൻ, അഖിമിസ് സ്വലാത്ത തുറഫൈ നഹാർ വസുലഫൻ മിനൽ ലൈൽ, ഞാൻ അതിനെ അനുസരിക്കുന്നു. അതിന് ശരീരശാസ്ത്രപരമായി ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ അൾട്ടിമേറ്റ് എയിം, ആത്യന്തികമായ ലക്ഷ്യം ആ ശാരീരിക ശാസ്ത്രപരമായ നേട്ടങ്ങളെ കൊയ്തെടുക്കുകയല്ല. അതുപോലെ ഹജ്ജ് എന്ന് പറയുന്ന ലോക സമ്മേളനത്തിൽ ലോക മാനവികതയുടെ പ്രഖ്യാപനം ഉണ്ട്. എന്നാൽ ഒരു മുസ്ലിം ഹജ്ജ് ചെയ്യുന്നത് ലോക മാനവികതയുടെ പ്രഖ്യാപനം എന്ന അടിസ്ഥാന ലക്ഷ്യത്തിലല്ല, മറിച്ച് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ഗാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീയ, വിളിക്കുക. അല്ലാഹുവിന്റെ കൽപ്പനയെ സമ്മതിച്ചുകൊണ്ട് അടിമകൾ കാൽനടയായി വാഹനത്തിലായി അവർ എത്തിച്ചേരും. ആ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുക എന്നതാണ് ഒരു ഹാജിയുടെ ആത്യന്തിക ലക്ഷ്യം. അതുപോലെ നമ്മുടെ സക്കാത്തിന്റെ വ്യയത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ വന്നുഭവിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. സാമ്പത്തികമായ സന്തുലിതാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഇസ്ലാമികമായ സക്കാത്ത് വ്യവസ്ഥിതിക്ക് കരുത്തുണ്ട്. ഇന്നലകളുടെ ചരിത്രം അത് പ്രാക്ടിക്കലി വിജയിപ്പിച്ചത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിന്ന് വായിക്കുകയാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ അടിസ്ഥാന ലക്ഷ്യം ഇവിടെ സാമ്പത്തികമായ സന്തുലിതാവസ്ഥയെ രൂപപ്പെടുത്തുക എന്നതിലുപരി എനിക്ക് സമ്പത്ത് നൽകിയ അള്ളാഹുവിന്റെ കൽപ്പനയെ എന്റെ സാമ്പത്തിക വ്യയത്തിൽ അനുസരിക്കുക എന്നതാണ് അടിസ്ഥാനപരമായി ഒരടിമയുടെ ലക്ഷ്യം. അതുകൊണ്ട് എന്തുകൊണ്ട് ചില വിഷയങ്ങളിൽ ഇങ്ങനെ, എന്തുകൊണ്ട് ചില വിഷയങ്ങളിൽ അള്ളാഹു കൽപ്പിച്ചില്ല എന്ന ന്യായ അന്യായങ്ങൾ അടിസ്ഥാനപരമായ ഖുർആൻ കൽപ്പനകളുടെ മുമ്പിൽ ആലോചനാപൂർവം മാത്രം വെക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വ്യവസ്ഥിതിയെ അംഗീകരിക്കുവാനുള്ള ഒരു കൽപ്പനയാണ് ആരാധനാ കർമ്മങ്ങളിലൂടെ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, മുഅ്മിനീങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, വിശ്വാസികൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സക്കാത്തിനെ നിങ്ങൾ നൽകുകയും അള്ളാഹുവിന് വേണ്ടി ആരാധന നിർവഹിക്കുന്നവരോടൊപ്പം, റുക്കൂ അനുഷ്ഠിക്കുന്നവരോടൊപ്പം, അള്ളാഹുവിനെ സമ്മതിക്കുന്നവരോടൊപ്പം നിങ്ങളും ഉണ്ടാവുക എന്ന് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്. ഇതുപോലെ പരിശുദ്ധമായ ഖുർആനിൽ 82 സ്ഥലങ്ങളിൽ നിസ്കാരത്തിനെ കുറിച്ചുള്ള കൽപ്പനയുടെ അനുബന്ധമായി സകാത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ അടിസ്ഥാന അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി രണ്ടാമതായി അല്ലെങ്കിൽ മൂന്നാമതായി വ്യത്യസ്ത മാനദണ്ഡങ്ങളിലൂടെ സകാത്തിനെ പരിഗണിക്കുന്നതായി നാം കാണുന്നു. മുഅ്മിനീങ്ങളെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ഖുർആൻ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ, നിസ്കാരം നിലനിർത്തുന്നവർ, സക്കാത്ത് നൽകുന്നവർ, അള്ളാഹുവിന്റെ കൽപ്പനകളെ സമ്മതിക്കുന്നവർ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ് അജ്റൻ അദീമ,
മനോഹരമായ വണ്ണമായ മഹത്വമുള്ള ആനുകൂല്യങ്ങൾ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഗഹനവും ആരാധനാകർമ്മങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്നതുമായ വിഷയമാണ് സക്കാത്തിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനത്തിൽ കാണാം, ഹദ്ദസനി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്ന് തുടങ്ങി വിശാലമായ ഹദീസിലൂടെ അവിടുന്ന് പറയുന്നു, യഅമുറുന ബിസ്സലാത്തി വസ്സകാത്തി വസ്സിലത്തി വൽഅഫാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തെ കൊണ്ട് കൽപ്പിക്കുന്നു, സക്കാത്ത് നൽകുവാൻ കൽപ്പിക്കുന്നു, ചാരിത്ര്യ പൂർത്തിയെ നിലനിർത്തുവാൻ കൽപ്പിക്കുന്നു, കുടുംബ ചാർച്ചകളെ ചേർത്തുകൊണ്ട് നിലനിർത്തുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു. പിന്നെയും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 1397 ഹദീസിലായി സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഒരു അഅ്റാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, فقال دلني على عمل اذا عملته دخلت الجنه. നബിയേ എനിക്കൊരു പ്രവൃത്തി പറഞ്ഞു തരണം. ദുല്ലനി അല അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന, ഞാൻ അത് പ്രയോഗവൽക്കരിച്ചാൽ സ്വർഗപ്രവേശം സാധ്യമാകുന്ന കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ തുടങ്ങി, തഅബ്ദുല്ലാഹ് നീ അല്ലാഹുവിനെ ആരാധിക്കണം, ലാ തുശ്രിക്കു ബിഹി ഷൈആ നീ ഒന്നിനോടും അല്ലാഹുവിനോട് ഒന്നിനെയും നീ ചേർക്കാൻ പാടില്ല, നിസ്കാരത്തെ നിലനിർത്തണം എന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ സക്കാത്തിനെ കൊടുത്തു വീടുകയും വേണം, അല്ലാഹുവിൽ നിന്ന് നിർബന്ധമായ കൽപ്പനയുള്ള പരിശുദ്ധമായ സക്കാത്ത് കർമ്മത്തെയും അല്ലാഹുവിൽ നിന്ന് കൽപ്പനയുള്ള നിസ്കാരത്തെയും വിശ്വാസത്തിന്റെ തൊട്ടടുത്തു തന്നെ അമിത പ്രാധാന്യത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സക്കാത്ത് എന്ന വ്യവസ്ഥിതി കേവലമായ ഒരു എക്കണോമിക് കാഴ്ചപ്പാടിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു സൊല്യൂഷനോ ഒരു റെമഡിയോ അല്ല, മറിച്ച് ബേസിക്കലി അടിസ്ഥാനപരമായി അല്ലാഹുവിൽ നിന്ന് അവന്റെ അടിമയോടുള്ള കൽപ്പനയാണ് നീ നിന്റെ സ്വത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം എന്നത്. പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഹദീസ്, ലോകവിശ്വാസികളുടെ മുഴുവനും ഏകോപിതമായ സമ്മതം, ഇത് മുഴുവനും സക്കാത്ത് എന്ന വിഷയത്തിന്റെ ആമുഖമായി അടിസ്ഥാനപരമായി പ്രമാണവൽക്കരിക്കുന്ന വിഷയങ്ങളാണ്. ഇവിടെ ഒരു കാര്യം ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, ഖുർആനിൽ വരുന്ന അടിസ്ഥാന കൽപ്പനകളെ പ്രയോഗവൽക്കരിക്കുമ്പോൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻസുകൾ പാലിക്കണമെന്ന് വിശദീകരിച്ചു തരാൻ അർഹതയുള്ളവരിലൂടെ അതിന്റെ വിശദീകരണം സ്വീകരിക്കണം. ഒന്നുകൂടി ഞാൻ സിംപ്ലിഫൈ ചെയ്യാം, പരിശുദ്ധമായ ഖുർആനിലൂടെ നിർബന്ധമായ കൽപ്പനയുള്ള വിഷയം അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിച്ച വിഷയം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിഷയം, അതിന്റെ പ്രായോഗികവൽക്കരണം എങ്ങനെ എവിടെ ഏതനുപാതത്തിൽ എപ്പോൾ ആരോട് തുടങ്ങിയുള്ള ഡിസ്ക്രിപ്ഷൻസുകൾ വിശദീകരണങ്ങൾ അടിസ്ഥാനപരമായി വിശദീകരിച്ചു തരേണ്ടത് അർഹതയുള്ളവരുടെ അധ്യക്ഷതയിലായിരിക്കണം. എന്താണ് ഞാൻ പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച രൂപം ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഇങ്ങനെയായിരുന്നു. ആ ഹദീസുകളിൽ വ്യത്യസ്ത നിവേദനങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുദൂഇനെ കുറിച്ചുള്ള നിവേദനങ്ങൾ നൂറുകണക്കിന് ഹദീസുകളിൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് ഉദ്ദേശിച്ചു, അപ്പോൾ വെള്ളം കൊണ്ടുവന്നു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്ത കൈഫിയത്തു വുദൂഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുദൂഇന്റെ ഒരു ചിത്രീകരണം ഹദീസിൽ വ്യത്യസ്തങ്ങളായ നിവേദനങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നിവേദനങ്ങൾ അല്ല, അതിലേറെ ഉണ്ടാകാം, ചെവി തടകിയതായി കാണാൻ കഴിയില്ല. ചില നിവേദനങ്ങളിൽ ചിലപ്പോൾ അവിടുന്ന് വായിൽ
വെള്ളം കുലുക്കി കൊപ്പിച്ചതായി കാണാൻ കഴിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുദൂഇന്റെ ചിത്രീകരണങ്ങളിൽ നിന്നും ലഭിക്കുന്ന മനോഹരമായ ആ ചിത്രത്തിൽ മുഖം കഴുകുന്നത് നിർബന്ധമാണെന്നും മുൻകൈ കഴുകുന്നത് സുന്നത്താണെന്നും നാലാമത്തെ പ്രാവശ്യം കഴുകൽ കറാഹത്താണെന്നും അതുപോലെ തലയുടെ അല്പം തടകൾ നിർബന്ധമാണെന്നും ഉള്ള കൽപ്പനകളെ വേലികെട്ടി വേർതിരിച്ച് പഠിപ്പിച്ചു തരിക എന്ന ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുള്ളത് മഹാന്മാരായ മുജ്തഹിദുകളാണ്. ആ മുജ്തഹിദുകളായ മഹാത്മാക്കളിലൂടെ അല്ലാതെ ഒരു ആരാധനാകർമ്മത്തിന്റെയും കൃത്യമായ കോലുകളെ അളന്നെടുത്ത് മാനദണ്ഡങ്ങളെ വിലയിരുത്തി മതത്തെ പഠിക്കുവാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. ഖുർആനും സുന്നത്തും മാത്രമേ ഞങ്ങൾ സമ്മതിക്കുന്നുള്ളൂ. ഇമാമുകളുടെ വചനങ്ങളും ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശദീകരണങ്ങളും അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സരണിയും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണവും അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണവും ഞങ്ങൾക്ക് പഥ്യമല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നിസ്കാരത്തെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച ഒരു രൂപം ഹദീസുകളിൽ കാണാം. പക്ഷേ കൈകെട്ടിയത് സുന്നത്തായിരുന്നു എന്നും തക്ബീറത്തുൽ ഇഹ്റാം അതിന്റെ ഉള്ളിലുള്ള നിയ്യത്ത് ഇതെല്ലാം നിർബന്ധമായിരുന്നു എന്നും വേർതിരിച്ചു മനസ്സിലാക്കി തന്നത് ആരാണ്? ഇമാമുകളാണ്. ഒന്നുകൂടി ഞാൻ കടന്നു പറയാം. ഫർദ്, സുന്നത്ത്, വാജിബ്, കറാഹത്ത്, ഖിലാഫുൽ ഔല, ഖിലാഫുസ് സുന്ന, ഖിലാഫുസ് അൽ അസഹ് തുടങ്ങിയുള്ള ടെക്നിക്കൽ ഫോമുകൾ വരെയും ഹദീസിൽ നിന്ന് വന്നതല്ല. മഹാന്മാരായി ഇമാമുകൾ മാനവിക ലോകത്തിന് മതത്തെ കൃത്യമായി പരിപാലിക്കുവാൻ വെച്ചു തന്ന സാങ്കേതിക പ്രയോഗങ്ങളാണ്. അല്ലാതെ ഖുർആനിൽ വുദൂഇന്റെ ഫർദുകൾ ഇത്രയാണ് എന്ന് പറയുന്നില്ല. നിങ്ങൾ വുദൂ എടുക്കാൻ ഉദ്ദേശിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ മാനദണ്ഡം എന്ത്, വിധി എന്ത് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കി തരുന്നത് മഹാന്മാരായ ഫുഖഹാക്കളാണ്, കർമ്മശാസ്ത്ര വിശാരദന്മാരാണ്. ഈ ഒരു വീക്ഷണകോണിലൂടെ നോക്കുമ്പോഴേ മതത്തെ പഠിക്കുവാൻ യഥാർത്ഥത്തിൽ നമുക്ക് കഴിയുകയുള്ളൂ. ഈ ഒരു മാനദണ്ഡം ആമുഖമായി നാം മനസ്സിലാക്കണം. അല്ലാതെ കേവലമായി നമ്മുടെ കയ്യിലുള്ള പ്രത്യക്ഷ ആയത്തുകളുടെയും പ്രത്യക്ഷ ഹദീസുകളുടെയും ലഭ്യമായ സുന്നത്തിന്റെയും മാനദണ്ഡത്തിൽ വെച്ചുകൊണ്ട് മാത്രം ഒരു മതവിഷയത്തെ അതിന്റെ പഠനം പൂർത്തിയാക്കുവാൻ സാധ്യമല്ല. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നിസ്കാരം തന്നെ അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നിസ്കാരത്തെ പോലും പഠിച്ചു തീർക്കാൻ അല്ലെങ്കിൽ നിസ്കാരത്തിലെ നിർബന്ധങ്ങളെയും സംഗതങ്ങളെയും അസാംഗത്യങ്ങളെയും അടിസ്ഥാനപരമായി വേർതിരിച്ചു മനസ്സിലാക്കി എടുക്കുവാൻ മഹാന്മാരായ ഇമാമുകളുടെ കൂട്ടില്ലാതെ സാധ്യമേ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞങ്ങൾ ഖുർആനും സുന്നത്തും മാത്രം അംഗീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞ ആളുകൾ അവസാനം നിസ്കാരത്തെ നിർവീരീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ഇതൊരു വിഭാഗത്തോടുള്ള ഒരു മെന്റാലിറ്റി കൊണ്ട് പറയുന്നതല്ല. ഒരു വിഷയത്തിന്റെ അടിസ്ഥാനപരമായ വിഷയം അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്കാരത്തിന്റെ ഫറളുകളെയും ഷറുത്തുകളെയും സുന്നത്തുകളെയും വേർതിരിച്ചു വർഗീകരിച്ചു പഠിപ്പിച്ചു തന്നത് ഇന്നതുണ്ടായാൽ നിന്റെ നിസ്കാരം സ്വീകാര്യമാണ്. ഒരു പക്ഷേ ഒരാൾ കൈകെട്ടിയില്ല, അയാളുടെ നിസ്കാരം സ്വീകാര്യമാണോ അല്ലേ? ഒരു പക്ഷേ ഒരാൾ റുക്കൂഇൽ സുബ്ഹാൻ റബ്ബിയൽ അദീം എന്ന് പറഞ്ഞില്ല, എന്നാൽ അയാളുടെ നിസ്കാരം സ്വീകാര്യമാണോ അല്ലേ, അടിസ്ഥാനപരമായി അംഗീകരിക്കപ്പെടുമോ ഇല്ലേ? ഇങ്ങനെ ഒരു വിശ്വാസിക്ക് അവന്റെ ആരാധനാ കർമ്മങ്ങളെ കൃത്യമായ ധാരയിലൂടെ അളന്നു മുറിച്ചു കൊണ്ടുപോകുവാനുള്ള മാനദണ്ഡങ്ങൾ മുഴുവനും ക്രമീകരിച്ചു തന്നത് മഹാന്മാരായ ഇമാമുകളാണ്, മുജ്തഹിദുകളാണ്. അതുകൊണ്ടാണ് വസ്അലു അഹല ദിക്ർ, നിങ്ങൾ വിവരത്തരോട് ചോദിക്കുക, ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്കറിവില്ലാത്ത വിഷയങ്ങൾ, നിങ്ങളെക്കാൾ വിവരമുള്ളവരോട്. അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് പരമമായും ഉദ്ദേശിക്കപ്പെടുന്നത് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകളാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുതൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വരെയുള്ള നാല് ലോകാംഗീകൃതരായ ജീവിത ശുദ്ധി കൊണ്ടും വൈജ്ഞാനിക ശബര്യ കൊണ്ടും ഖുർആനിക അവഗാഹം കൊണ്ടും
ഹദീസിന്റെ ലഭ്യത കൊണ്ടും ലോകം മുഴുവനും സമ്മതിച്ച ഈ മഹത്തുക്കളായ നാലു പേരാണ്. അള്ളാഹു അവരുടെ അനുഗ്രഹം നമ്മുടെ ഇൽമിലും വിശദീകരണത്തിലും നിറച്ചു തരുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ഈ വിഷയത്തെ സമീപിക്കുമ്പോഴും നാം അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമേ വിഷയം എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്ത് എന്ന വ്യവസ്ഥിതി വെച്ചതിന്റെ പിന്നിൽ പ്രമുഖമായും രണ്ടു ലക്ഷ്യങ്ങളെ വായിച്ചെടുക്കുന്നുണ്ട്. ഒന്ന്, മനുഷ്യൻ ഏറ്റവും പ്രിയപ്പെടുന്ന അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുവിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവൻ സാക്രിഫൈസ് ചെയ്യുവാൻ, അവൻ വ്യയം ചെയ്യുവാൻ, അവൻ വിനിയോഗം നടത്തുവാൻ സന്നദ്ധനാണ് എന്ന് രേഖപ്പെടുത്തലാണ് ഇതിന്റെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം. എന്താണ് അവൻ ഏറ്റവും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളായ സ്വത്തിനെ, അലങ്കാരങ്ങളിൽ മുഖ്യമായ സ്വത്തിനെ അല്ലാഹു എന്ന അധിപൻ പറയുമ്പോൾ അവൻ പറയുന്ന അനുപാതത്തിൽ അവൻ പറയുന്നവർക്ക് കൊടുക്കുവാനുള്ള ഒരു വിശ്വാസപരമായ സന്നദ്ധത, അതാണ് ഇതിന്റെ പിന്നിലുള്ള ആത്മീയമായ ഒരു ലക്ഷ്യം. രണ്ടാമത്തേത്, ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ ആമുഖ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണം, തത്വഹീർ, തസ്കിയത്ത്, തസ്കിയത്തുൽ മാൽ, നമ്മുടെ സ്വത്തിനെ ശുദ്ധീകരിക്കുക, അതിന്റെ അവകാശികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക, അവകാശികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ കുന്നുകൂടിയാൽ അവിഹിതമായ സ്വത്തിന്റെ ഉടമയായി നമ്മൾ മാറും, നമ്മുടെ വിഹിതമല്ല. അപ്പോൾ സ്വത്തിന്റെ ശുദ്ധീകരണവും അള്ളാഹുവിന്റെ മുമ്പിലുള്ള ദാസ്യ സമ്മതവും ഇതെല്ലാമാണ് അടിസ്ഥാനപരമായി ഇത് ലക്ഷ്യം വെക്കുന്നത്. അതാണ് സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, വഫീ അംവാരിഹിം ഹഖും മഅലൂമുൽ ലിസ്സാഇലി വൽ മഹ്റൂം. വിശ്വാസികളുടെ സ്വത്തിൽ സമ്പത്ത് ലഭിക്കാത്തവർക്കും തേടി വരുന്നവർക്കും ആവശ്യക്കാർക്കും വിഹിതമുള്ളവരാണ് വിശ്വാസികളുടെ ഗുണം എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. മാത്രമല്ല, കൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയ, എല്ലാ ചത്രാധിപത്യവും സാമ്പത്തിക ആസ്തിയുള്ളവരുടെ കയ്യിലേക്ക് ചുരുങ്ങാതെ സമുദായത്തിന്റെ സന്തുലിതാവസ്ഥയെ നിലനിർത്തൽ കൂടി ഇത് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇനി സക്കാത്തിന്റെ അടിസ്ഥാനപരമായ കർമ്മശാസ്ത്ര വീക്ഷണങ്ങളിലേക്ക് ലളിതമായി മാത്രം കടക്കാൻ ഇപ്പോഴുദ്ദേശിക്കുകയാണ്. അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ സാധാരണയായി ഒരു വ്യക്തി സക്കാത്തുമായി ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുമാത്രമാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി സക്കാത്ത് ഉള്ളത് എന്തിനാണ്? നഖ്ദൈൻ, സ്വർണം വെള്ളി എന്നിവയ്ക്ക് സക്കാത്ത് ഉണ്ട്. അതേത് അനുപാതത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സക്കാത്ത് എപ്പോൾ എത്ര എങ്ങനെ കൊടുക്കണം? 85 ഗ്രാം സ്വർണം ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം തികഞ്ഞാൽ അതിന്റെ 2.5% സക്കാത്തിന്റെ അർഹതയുള്ള വിഭാഗത്തിന്റെ അവകാശമാണ്. 595 ഗ്രാം വെള്ളി ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം തികഞ്ഞാൽ അതിന്റെ 2.5% സക്കാത്തിന്റെ അവകാശികളായി ഖുർആൻ പരിചയപ്പെടുത്തിയ ആളുകളുടെ അവകാശമാണ്. അവരാരൊക്കെ എങ്ങനെ ഇൻഷാഅല്ലാഹ് വരും? ഇതിന്റെ രണ്ടിന്റെയും സ്ഥാനത്താണ് ഇന്ന് സാമ്പത്തിക വ്യയത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന മണി, പൈസ, അതിന്റെയും സക്കാത്ത് ഇതിന്റെ പരിധിയിൽ തന്നെ പെടുന്നു. എന്തുകൊണ്ട്? പ്രത്യക്ഷമായി ഖുർആനും ഹദീസും അവിടുന്ന് സ്വർണവും വെള്ളിയും പറഞ്ഞു പഠിപ്പിച്ചു പോകുമ്പോ എന്ന് തുടങ്ങി സ്വർണത്തെയും വെള്ളിയെയും പേരെടുത്ത് പരിചയപ്പെടുത്തുമ്പോൾ ഇന്നത്തെ കറൻസിയെ ആ കൂട്ടത്തിൽ പ്രത്യക്ഷത്തിൽ എണ്ണിയിട്ടില്ല. പക്ഷെ തത്വത്തിൽ അതിനെയും എണ്ണുന്നുണ്ട്. കാരണം എന്താണ്? അവിടുന്ന് സമനുൽ അഷിയായി വജിൻസുൽ അസ്മാൻ, വിലകളുടെ മുഴുവനും ബേസിക് അതാണ്. നമ്മുടെ ഇടയിലുള്ള വ്യയത്തിന്റെ, നമ്മുടെ ഇടയിലുള്ള സാമ്പത്തിക വ്യയത്തിന്റെ അടിസ്ഥാനപരമായി കൽപ്പിക്കപ്പെടുന്ന മൂല്യത്തിന്റെ രേഖയാണ് യഥാർത്ഥത്തിൽ കറൻസികൾ.
ആ കറൻസി എന്ന കടലാസല്ല, അത് പ്രതിനിധാനം ചെയ്യുന്ന മൂല്യമാണ് സ്വത്തായി പരിഗണിക്കപ്പെടുന്നത്. 10 രൂപയുടെ നോട്ട്, അതിന്റെ ഉള്ളിൽ കൽപ്പിക്കപ്പെടുന്ന മൂല്യം, അതിനാണ് സക്കാത്ത്. 100 രൂപയുടെ നോട്ട്, അതിന്റെ പിന്നിൽ കൽപ്പിക്കപ്പെടുന്ന മൂല്യം, അതാണ് പരിഗണിക്കുന്നത്. 10,000 രൂപയുടെ നോട്ട് ഉടമസ്ഥപ്പെടുത്തിയവൻ, അതായത് അതിന് ഈക്വലായ മൂല്യത്തെയാണ് ഉടമപ്പെടുത്തിയിട്ടുള്ളത്, അതിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ്, മാത്രമല്ല സ്വർണം വെള്ളി എന്ന വിശദീകരണത്തിന്റെ വ്യാഖ്യാനതലത്തിൽ നമ്മുടെ നാട്ടിൽ സാധാരണയായി വിനിയോഗിക്കുന്ന കറൻസി കടന്നു വരുന്നതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. അതിലേക്ക് ഗഹനമായി കടക്കാൻ സമയമില്ലെങ്കിലും വിശ്വവിജ്ഞാനകോശം അടിസ്ഥാനപ്പെടുത്തി 2-3 വാക്കുകൾ ഞാൻ പറയാം. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുന്ന് തുഹ്ഫയിൽ ഇതിന്റെ വിശദീകരണം പറയുന്നതിന്റെ തുടക്കത്തിൽ കാണാം. എന്തുകൊണ്ടാണ് ഈ സ്വർണത്തിലും വെള്ളിയിലും അവിടുന്ന് സക്കാത്ത് കൽപ്പിക്കുവാനുള്ള കാരണം, അതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു എഴുതുന്നതായി കാണാം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ആദരണീയമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ മഹത്വം ഉൾക്കൊള്ളുന്നതാണ് ഈ മൂല്യം, ഈ സ്വത്ത്, സ്വർണവും വെള്ളിയും. ഇത് ബിഹിമാ ഖിവാമു ദുനിയ, ഇതുകൊണ്ടാണ് ദുനിയാവിന്റെ വ്യവസ്ഥിതികളുടെ നിലനിൽപ്പ്. വനിളാമു അഹ്വാലിൽ ഖൽഖി, സൃഷ്ടികളുടെ അവസ്ഥയുടെ ക്രമീകരണവും. ലിഅന്ന ഹാജാത്തിൻ നാസി കസീറത്തുൻ, ജനങ്ങളുടെ ആവശ്യങ്ങൾ അനവധിയാണ്. വകുല്ലുഹാ തൻഖദി ബിഹിമാ, ഇത് രണ്ടുകൊണ്ടുമാണ്, അഥവാ ഈ സ്വത്തുകൊണ്ടാണ്, ഈ സമ്പത്ത് കൊണ്ടാണ് ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. ബിഖിലാഫി ഗൈരിഹിമാ, ഈ സ്വർണം വെള്ളി എന്നതിന്റെ വേത്തിലൂടെയാണ് മനുഷ്യൻ അവന്റെ കാര്യനിർവഹണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് അതിന് മൂല്യമുണ്ടെന്നും അതിന്റെ മഹത്വം എന്താണെന്നും വിശദീകരിച്ചുകൊണ്ട് സക്കാത്ത് അധ്യായം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ തുടങ്ങുമ്പോൾ അതിന്റെ വിശദീകരണം ഇമാം ശർവാനി അടയാളപ്പെടുത്തുകയാണ്. അപ്പൊ ഇതേ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളുന്നു നമ്മുടെ കറൻസിയും ഈ ഒരു മൂല്യത്തിന്റെ പ്രാതിനിധ്യമാണ് വഹിക്കുന്നത്. അതുകൊണ്ട് അതിന്റെയും സക്കാത്ത് സ്വർണം വെള്ളിയുടെ സക്കാത്തിന്റെ പരിധിയിൽ തന്നെ പെടുകയാണ്. കാരണം എന്താണ്? നാണയ വ്യവസ്ഥിതി തന്നെ ലോകത്ത് വരുന്നത് എവിടെ നിന്നാണ് എന്നതിൽ ചരിത്രകാരന്മാർക്ക് അന്വേഷണമുണ്ട്. അടിസ്ഥാനപരമായി ഇൻഡസ് വാലി സിവിലൈസേഷൻ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുമേറിയൻ സംസ്കാരം, അതിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നാണയങ്ങളുടെ പ്രയോഗങ്ങൾ കണ്ടെടുത്തതായി പഠിപ്പിക്കുന്നുണ്ട്. സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ച് ചരിത്രം പറയുമ്പോൾ അവരുപയോഗിച്ചിരുന്ന നാണയങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ചോള ചേര രാജാക്കന്മാരെ കുറിച്ച് പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾ അവരുടെ നാണയ വ്യവസ്ഥിതിയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും നാണയം വിനിമയത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നത് മനുഷ്യന്റെ ഇടപാടുകളുടെ സുതാര്യതയ്ക്ക് വേണ്ടിയാണ്. പണ്ട് അതിനു മുമ്പുണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ഒരു ബാർട്ടർ സമ്പ്രദായമാണ്. വസ്തുക്കൾ കൊടുത്ത് വസ്തുക്കൾ വാങ്ങുക. എന്റെ കയ്യിൽ ഒന്നാം തന്നെ തേങ്ങയുണ്ട്, എനിക്ക് ആവശ്യമുള്ളത് അരിയാണ്. അപ്പോൾ അരി കൊടുക്കുവാനും തേങ്ങ ആവശ്യപ്പെടുവാനും ഉള്ള ഒരാളെ കണ്ടെത്തുകയും ആനുപാതികമായി കൊടുക്കാനും വാങ്ങാനുമുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുമ്പോഴേ യഥാർത്ഥത്തിൽ അയാളുടെ ആവശ്യം നിർവഹിക്കപ്പെടുന്നുള്ളൂ. ഇത്തരം സാഹചര്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ നാണയത്തിന്റെയും അതുപോലെ തന്നെ സ്വർണം വെള്ളി നാണയങ്ങളുടെയൊക്കെ കടന്നു വരവും. അപ്പോഴെന്താണ് ഈ സ്വർണവും വെള്ളിയും നമ്മുടെ നാണയങ്ങളും തമ്മിൽ ഇപ്പോഴുള്ള ബന്ധം എന്താണ്? ഇന്ത്യ മഹാരാജ്യത്ത് നാണയ വ്യവസ്ഥിതി നിലവിൽ വരുമ്പോൾ തന്നെ ഇവിടെ പ്രിന്റ് ചെയ്യുന്ന നാണയങ്ങൾക്ക് നിശ്ചിത അത്രയും മൂല്യമുള്ള സ്വത്ത് ഗവൺമെന്റോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന കറൻസി വകുപ്പോ അധീനപ്പെടുത്തിയിട്ട് മാത്രമേ കറൻസി അടിക്കാൻ പാടുള്ളൂ എന്ന നിയമം ആദ്യകാലത്തുണ്ടായിരുന്നു. ബ്രിട്ടീഷ് കോമൺവെൽത്ത് രൂപപ്പെടുന്ന സമയത്തും എത്ര മൂല്യമാണോ സ്വർണമായോ വെള്ളിയായോ കറൻസി പ്രിന്റ് ചെയ്യേണ്ട ഔദ്യോഗിക സമിതി അധീനപ്പെടുത്തുന്നത്
അതിന് തുല്യമായ കറൻസിയും നാണയവും മാത്രം അടിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ, അവകാശമുണ്ടായിരുന്നു. അങ്ങനെ 19-ാം നൂറ്റാണ്ടിലാണ് കടലാസു നാണയങ്ങൾ നമ്മുടെ പരിചയത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ 1-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നമുക്ക് അടിക്കുവാൻ അനുമതി ലഭിച്ചിരുന്ന നാണയങ്ങൾ എത്രയാണ്? 4 കോടി രൂപയുടെ കറൻസിയാണ് അന്ന് അടിക്കുവാൻ നമ്മുടെ ബാങ്കിന് അവകാശം കൊടുത്തിരുന്നത്. അപ്പോൾ അത്രയും തന്നെ വെള്ളിയോ സ്വർണമോ ഈടിരുപ്പായി എടുത്തുകൊണ്ടാണ് അന്ന് നാണയം അടിക്കാൻ അവകാശമുണ്ടായിരുന്നത്. പിന്നീടോ 1920-ൽ 120 കോടി ആസ്തിക്കുള്ള കറൻസികൾ ഇഷ്യൂ ചെയ്യുവാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ടായി. ഇന്ത്യയിൽ അത്രയുമാണ് ഫിക്സ്ഡ് റേറ്റ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ തത്തുല്യമായ മൂല്യം വെച്ചുകൊണ്ട് കറൻസി അടിക്കുക എന്നത് ജനങ്ങളുടെ ആവശ്യത്തിന് ക്ലേശകരമായി വരികയും നമ്മുടെ വിദേശത്തേക്കുള്ള കയറ്റുമതിയും നമ്മുടെ നാട്ടിലേക്കുള്ള ഇറക്കുമതിയുടെയും അനുപാതങ്ങളിൽ വ്യത്യസ്തം വരികയും ചെയ്തപ്പോ പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം നിലവിൽ വന്നു. അതനുസരിച്ച് 1935-ൽ രൂപീകൃതമായ റിസർവ് ബാങ്കിൽ എത്ര രൂപയുടെ നാണയവും കറൻസിയും അടിക്കുന്നോ അതിന്റെ 40% വരുന്ന മൂല്യം സ്വർണമായോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഗ്യാരണ്ടി നൽകുന്ന കടപ്പത്രമായോ റിസർവ് ബാങ്കിൽ വെച്ചിട്ടേ അടിക്കാൻ പറ്റുള്ളൂ എന്ന നിയമം വന്നു. അത്രയും മൂല്യം ഉണ്ടാകും. പിന്നീട് അതും ക്ലേശകരമായി വന്നപ്പോഴാണ് മിനിമം റിസർവ് സിസ്റ്റം വരുന്നത്. അഥവാ 200 കോടി വിലയ്ക്കുള്ള ആസ്തി റിസർവ് ബാങ്കിന്റെ കൺട്രോളിൽ ഉണ്ടെങ്കിൽ അവിടുന്ന് കറൻസി ഉൽപ്പാദിപ്പിക്കുവാൻ അഥവാ കറൻസി ഇഷ്യൂ ചെയ്യുവാൻ ഗവൺമെന്റ് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിയമം വന്നു. അങ്ങനെ 115 കോടിക്കുള്ള സ്വർണവും 85 കോടി രൂപയ്ക്കുള്ള വിദേശ കടപ്പത്രവും വെച്ചുകൊണ്ടാണ് 1935-ൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടുന്ന് നോട്ട് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞു വന്നത്? സ്വർണവും വെള്ളിയും എന്ന അടിസ്ഥാന കൽപ്പനയിൽ നിന്ന് ഡിറൈവ്ഡായി കാലാന്തരത്തിൽ രൂപപ്പെട്ടു വന്ന അതിന്റെ തത്തുല്യമായ സ്ഥാനത്തു നിൽക്കുന്ന വസ്തുവാണ് നഖദ് എന്ന് പറയുന്നത്, ഇന്നത്തെ നമ്മുടെ കറൻസി നാണയം. അതുകൊണ്ടാണ് ഇബ്നു റുഷ്ദ് അവിടുന്ന് എഴുതുന്നു, ബിദായത്തുൽ മുജ്തഹിദി വ നിഹായത്തുൽ മുഖ്തസിദിൽ കാണാം, ആ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സ്ഥാനത്ത് ജനങ്ങളുടെ ഇടയിൽ വ്യയം ചെയ്യപ്പെടുന്ന കറൻസിയും അവിടുന്ന് സകാത്തിന്റെ ഇനത്തിൽ പെടുന്നതാണ്. കാരണം എന്താണ്? ജിൻസുൽ അസ്മാനി വ സമനുൽ അഷിയായി, അവിടുന്ന് വിലയുടെ അടിസ്ഥാന ക്രയവിക്രയത്തിനുള്ള വസ്തുവും അതോടൊപ്പം തന്നെ വസ്തുക്കളുടെ വിലയുമാണ് എന്ന മാനദണ്ഡമാണ്. അതുതന്നെയാണ് 4 മതകവിലയും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ ഏകീകരിക്കുകയും ആധുനിക പണ്ഡിതന്മാരുടെ ചർച്ചകളെ ആമുഖമായി വിലയിരുത്തുകയും ചെയ്ത് ആഗോളതലത്തിൽ ശ്രദ്ധേയനായ വഹബത്ത് സുഹൈലി അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകൃതമായ അൽ ഫിഖുൽ ഇസ്ലാമി എന്ന ലോക പ്രസിദ്ധിയുള്ള ലേറ്റസ്റ്റ് ഫിഖ്ഹി ഗ്രന്ഥത്തിലും അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ലോകത്തുള്ള പണ്ഡിത സഭകൾ മുഴുവനും ചർച്ച ചെയ്യുകയും സമ്മതിക്കുകയും സകാത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് ക്ലിപ്തപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ആമുഖം കാലാനുസൃതമായി ആവശ്യമായതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പൊ അതിന്റെ സകാത്ത് എങ്ങനെയാണ്? സ്വർണത്തിന്റെയും വെള്ളിയുടെയും സകാത്ത് 2.5% കൊടുക്കേണ്ടത്. അതിന്റെ സ്ഥാനത്തു നിൽക്കുന്ന നാണയത്തിന്റെയും കൊടുക്കേണ്ടത് 2.5%. പക്ഷേ സ്വർണത്തിന് 85 ഗ്രാം സ്വർണം ഒരു വർഷം ഒരാൾ ഉടമസ്ഥതയിൽ വെക്കുമ്പോഴാണ് വർഷം തികയുമ്പോൾ 2.5% അയാൾ കൊടുക്കേണ്ടത്. അതിലെത്രയേറെ ഉണ്ടോ ആനുപാതികമായി അധികം കൊടുക്കണം. 595 ഗ്രാം വെള്ളി ഒരാളുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം ഇരുന്നാൽ അതിന്റെ 2.5% വർഷം തികയുമ്പോൾ അയാൾ കൊടുക്കണം. അതിലേറെ എത്ര ഉണ്ടെങ്കിലും ആനുപാതികമായി സംഖ്യ കൊടുക്കണം. അപ്പൊ ഈ പൈസയുടെ സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ സംഖ്യ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് 8656 രൂപയാണ്. ഇന്നത്തെ
ടുഡേ. അപ്പോൾ 8656 രൂപ, അല്ലെങ്കിൽ പൊതുവായി നിലവിലുള്ള ഒരു മൊത്തവില, അതിന്റെ ആസ്തി ഒരാൾ ഒരു വർഷം അയാളുടെ ഉടമസ്ഥതയിൽ വെച്ചാൽ വർഷം തികയുമ്പോൾ 2.5% അതിന്റെ സക്കാത്തായി അയാൾ കൊടുക്കണം. ഇതാണ് പൈസയുടെ സക്കാത്ത്. ഇനി നമ്മളിലേക്ക് വരുന്ന മറ്റൊരു വിഷയം, അപ്പോൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പൈസയുടെയും സക്കാത്ത്. ഇവിടെ ഒരു വിഷയം മനസ്സിലാക്കേണ്ടത്, ആഭരണങ്ങൾക്ക് സക്കാത്ത് ഉണ്ടോ? ആഭരണങ്ങൾക്ക് സക്കാത്ത് ഇല്ല. പക്ഷേ അവിടെ ഒരു നിബന്ധന വ്യക്തമായും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ആഭരണം എന്ന പരിധിയിൽ പെടുന്നത് ഇസ്റാഫ് ദൂർത്ത് എന്ന പരിധിക്കപ്പുറത്തേക്ക് പോയാൽ അതിന് സക്കാത്ത് കൊടുക്കാം. ഉദാഹരണം, മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കഹൽ ഖാലിൻ, അവിടുന്ന് ഒരു ആഭരണത്തെ കൃത്യമായി എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെ വിശദീകരിക്കുന്നു. ഇആനത്തു ത്വാലിബീനിൽ കാണാം, അൽ ഫിഖ്ഉൽ ഇസ്ലാമിയിൽ കാണാം, ഒരുപാട് ഗ്രന്ഥങ്ങളിൽ അയ്മത്തുകൾ എഴുതിയിട്ടുണ്ട്. 100 പവൻ ചില്ലറയും ഉണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ ഇസ്റാഫിന്റെ പരിധിയിൽപ്പെട്ട സ്വർണമാണ്, ദൂർത്തിന്റെ ഭാഗത്തേക്ക് എത്തുന്ന അത്രയും സ്വർണമാണ്. ഈ സ്വർണം മകൾക്ക് നിങ്ങൾ കല്യാണത്തിന് കൊടുത്തതാണ്, ആഭരണമാണ്. പക്ഷേ അത് ആരുടെ ഉടമസ്ഥതയിലാണോ, അവരുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം തികയുമ്പോൾ അത് ആഭരണമാണെങ്കിലും മൊത്തമുള്ള ആഭരണത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അത് ഫത്വഹുൽ മുഈനിൽ തന്നെ പറയുന്നു. അപ്പൊ കേവലമായി ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്ന് പൊതുവായി നമുക്കറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോരുന്നത്? മുൻഗാമികൾ പറഞ്ഞതിനെതിരായിട്ടല്ല ഞാൻ പറയുന്നത്. സാധാരണഗതിയിൽ അന്ന് ഇന്നത്തേതുപോലെ അധികം ആഭരണം ഉപയോഗിക്കുന്ന അവസ്ഥയില്ല. ഒരു മനുഷ്യന് അനിവാര്യമായി ഉപയോഗിക്കേണ്ട ആഭരണങ്ങളെ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഇസ്റാഫ് എന്ന കതിലേക്ക് എത്തിയിരുന്നില്ല. ഇസ്റാഫ് എന്ന കതിലേക്ക് എത്തിയാൽ അതിന് സക്കാത്ത് കൊടുക്കണം. അത് സക്കാത്തിന്റെ വിഹിതത്തിൽ പെട്ടതാണ്. ഇന്ന് നല്ലൊരു ശതമാനം കല്യാണങ്ങൾക്കും 100 ചില്ലാനും പവൻ കൊടുക്കുന്ന പതിവുണ്ട്. അതിൽ ചിലതൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുകയും ബാക്കി സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. എന്നാൽ അത് ലോക്കറിലാകട്ടെ, വീട്ടിലാകട്ടെ, ഭർത്താവിന്റെ വീട്ടിലാകട്ടെ, എവിടെയാണെങ്കിലും അതിന്റെ മാലിക് ആരാണോ, അതിന്റെ ഓണർ ആരാണോ, അയാൾ വർഷം തികയുമ്പോൾ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ആഭരണം എന്നതിന്റെ പരിധിയിൽ പരിഗണിക്കപ്പെടുന്നതിന് ലിമിറ്റുണ്ട്. പിന്നെ ഒരു മാനദണ്ഡം കൂടി മഹാന്മാരവിടെ പറയുന്നുണ്ട്. എന്ത്? ഒരാളുടെ സാമ്പത്തിക നിലവാരത്തിനനുസൃതമായ ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ വലിയ മുതലാളിമാർ അല്ലെങ്കിൽ രാജ്ഞിമാർ അങ്ങനെയുള്ള ആളുകൾ, അവർ സാധാരണഗതിയിൽ ധരിക്കുന്ന സ്വർണം മറ്റുള്ളവർ ധരിക്കുന്നതിനേക്കാൾ കൂടുതലായ അവസ്ഥ ഉണ്ടാകാം. അപ്പോൾ അവരുടെ പതിവ് കൂടി നോക്കിയിട്ടാണ് അതിൽ ദൂർത്ത് ഏത് പരിധിയിൽ വരുന്നു എന്ന് വെക്കേണ്ടത് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു. ഏതായാലും സ്വർണം മൂല്യമായി സംരക്ഷിക്കപ്പെടുമ്പോഴും അതോടൊപ്പം തന്നെ അതിന്റെ ആഭരണമായി ദൂർത്തിന്റെ പരിധിയിലേക്ക് എത്തിയതിനും സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രധാനമായ വിഷയം കച്ചവടം എന്നതിന്റെ സക്കാത്ത്. ഏത് വസ്തുവാണെങ്കിലും ഹലാലായി അനുവദിക്കപ്പെട്ട് നടത്തുന്ന എല്ലാ കച്ചവടത്തിനും സക്കാത്ത് ഉണ്ട്. അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്? കച്ചവടം തുടങ്ങി അറബി മാസപ്രകാരം ഒരു വർഷം തികയുമ്പോൾ ആ കടയുടെ മുഴുവൻ സ്വത്തിന്റെയും കണക്കെടുത്ത് അതിന്റെ 2.5%, അത് 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ ആസ്തി ഉണ്ടെങ്കിൽ അതിന് 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. ഒന്നുകൂടി പറയാം, ഒരു പലചരക്ക് കച്ചവടക്കാരൻ റമദാനിൽ കച്ചവടം തുടങ്ങി, അടുത്ത റമദാൻ മാസമായി, അപ്പോൾ അയാളുടെ കടയിലുള്ള വസ്തുക്കൾ അയാൾക്ക് ആളുകൾ വാങ്ങിയതിന്റെ കൊടുക്കാനുള്ള പൈസ, ഉദാഹരണം പറ്റുകാരുണ്ടാവും, ചില കടക്കാർക്ക് സ്ഥിരം പറ്റു വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും, പറ്റുബുക്ക് എടുത്ത് വെച്ച് നോക്കി അതിൽ ഓരോരുത്തരും തരാനുള്ള സംഖ്യ, ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ ആസ്തിയുണ്ട്. അതിന് ഞാൻ നമ്മുടെ ചർച്ചാ സൗകര്യത്തിന് വേണ്ടി 10,000 രൂപ എന്ന് ക്ലിപ്തപ്പെടുത്താം.
ഈ 10,000 രൂപയുടെ ആസ്തി, ഈ കടയിലുള്ള സാധനങ്ങളും കിട്ടാനുള്ള സംഖ്യയും എല്ലാം കൂടി ഉണ്ടെങ്കിൽ അതിനെന്ത് വേണം? 2.5% അയാൾ സക്കാത്ത് കൊടുക്കാം. ഇവിടെയോ ചില കമ്പനിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കടയിൽ കൊണ്ടുവന്ന് വെക്കുകയും വിറ്റില്ലെങ്കിൽ തിരിച്ചെടുത്തുകൊള്ളാമെന്നും വിറ്റാൽ നിശ്ചിത ശതമാനം ലാഭം തരാമെന്നും വക്കീലുമാരായി വക്കീൽ മുഅത്തമദ് ആയി ഏൽപ്പിക്കുന്ന വസ്തുക്കൾ ഉണ്ടാകും. അതായത് ഓതറൈസ്ഡ് ഏജൻസി ആയി തരുന്ന സാധനങ്ങൾ, ആ സാധനങ്ങൾ സക്കാത്തിന്റെ കണക്കെടുക്കുന്ന സമയത്ത് അതിൽ കൂട്ടേണ്ടതില്ല. ഉദാഹരണം, ഹമാമിന്റെ സോപ്പ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കടയിൽ കമ്പനി കൊണ്ടുവന്ന് വെച്ചു, അത് വിറ്റെങ്കിൽ അതിന്റെ നിശ്ചിത ശതമാനം ലാഭമുണ്ട്, വിറ്റില്ലെങ്കിൽ അവർ അതിനെ തിരിച്ചെടുത്തോളും എന്ന നിലയിൽ നിശ്ചിത സാധനത്തിന്റെ ഏജന്റായി നിങ്ങൾക്ക് കൊണ്ടു തന്നു. എന്നാൽ നിങ്ങളുടെ വാർഷിക കണക്കെടുക്കുമ്പോൾ ആ ബാക്കിയിരിക്കുന്ന സാധനത്തിന്റെ കണക്ക് നിങ്ങൾ എടുക്കേണ്ടതില്ല, കാരണം നിങ്ങളുടെ ഉടമസ്ഥതയിലേക്ക് അത് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയുമുള്ള സംഖ്യയ്ക്ക് തുല്യമായി നമ്മുടെ കച്ചവട സാധനങ്ങളും വിറ്റ് കയ്യിലുള്ള സംഖ്യയും ഒക്കെ ഉണ്ടെങ്കിൽ അയാൾ എന്ത് വേണം? 2.5% അതിന് സക്കാത്ത് കൊടുക്കണം. ആർക്ക്, എപ്പോൾ, എങ്ങനെ തുടങ്ങിയതിലേക്ക് ഇൻഷാഅല്ലാഹ് ക്രമേണ നമ്മൾ വരും. ഇതുപോലെയാണ് പ്രോവിഡന്റ് ഫണ്ടിൽ കിടക്കുന്ന സംഖ്യ. ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത അനുപാതം പ്രോവിഡന്റ് ഫണ്ടിലേക്ക് പിടിക്കുകയും സർവീസിൽ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ കൊടുക്കുകയും ചെയ്യും. അത് യഥാർത്ഥത്തിൽ അയാളുടെ ഉടമസ്ഥതയുടെ ഭാഗമാണ്. സാലറി എഴുതി വാങ്ങുമ്പോൾ സൈൻ ചെയ്യുമ്പോൾ പൂർണമായ സാലറിക്ക് സൈൻ ചെയ്യുകയും അതിൽ നിന്ന് നിശ്ചിത ശതമാനം ഒരു ഫണ്ടായി നിങ്ങളിൽ നിന്ന് വാങ്ങുകയും അത് മറ്റൊരു തരത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. അതിന്റെ ബാലൻസ് ഷീറ്റ് സുതാര്യമാണ്. നിങ്ങളുടെ ഇപ്പോൾ ഫണ്ടിലുള്ള പൈസ അറിയാനുള്ള മാധ്യമങ്ങൾ ഉണ്ട്. എന്നിരിക്കെ നിങ്ങളുടെ ഈ സ്വത്ത് 10,000 രൂപയുടെ അതിർത്തിയിലെത്തി. 10,000 രൂപ എന്നത് ഞാൻ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ സംഖ്യ. ചൊവ്വാൽ മാസമായപ്പോൾ അയാൾക്കെത്തി. ചൊവ്വാൽ മാസത്തെ ശമ്പളം കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ചൊവ്വാൽ മാസമായപ്പോൾ അയാൾക്ക് കിട്ടിയ സംഖ്യ അയാളുടെ പ്രോവിഡന്റ് ഫണ്ടിൽ 10,000 രൂപ. എന്നാൽ അടുത്ത ചൊവ്വാൽ മാസമാകുമ്പോൾ അയാൾ ഈ 10,000 രൂപ അയാളുടെ ഫണ്ടിൽ തന്നെ കിടക്കുകയാണെങ്കിൽ, അയാളുടെ ഉടമസ്ഥതയിൽ ചലിക്കാതെ കിടക്കുകയാണെങ്കിൽ അതിനെന്തു വേണം? അതിനയാൾ സക്കാത്ത് കൊടുക്കണം. പിന്നീട് അതിലേക്ക് ആഡ് ചെയ്തു വരുന്ന ഓരോ മാസത്തെയും അക്കൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട്, പിന്നീട് ഒരു 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ സംഖ്യയിലേക്ക് എത്തുമ്പോൾ അതിന്റെ വർഷം തികയുമ്പോൾ അയാൾ കൊടുക്കണം. ഉദാഹരണം പറയാം, ശവ്വാൽ മാസത്തിൽ പ്രോവിഡന്റ് ഫണ്ടിൽ 10,000 രൂപ വന്നു. അടുത്ത ശവ്വാൽ മാസമാകുമ്പോൾ അതിന്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. രണ്ടാമതൊരു 10,000 രൂപയായി മാറിയത് റബീഉൽ അവൽ മാസമാണ്. എന്നാൽ അടുത്ത റബീഉൽ അവൽ മാസമാകുമ്പോൾ ആ നെക്സ്റ്റ് 10,000 സക്കാത്ത് അയാൾ കൊടുക്കണം. ഇങ്ങനെ വരുമ്പോൾ പ്രോവിഡന്റ് ഫണ്ടിൽ കിടക്കുന്ന സംഖ്യയുടെ വ്യക്തമായ ധാരണ അതിന്റെ ഉപഭോക്താവിന് ഉണ്ടാവുകയും കൃത്യമായ ധനവ്യയം നടത്തുകയും വേണം. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ അയാളുടെ സ്വത്ത് അയാളുടെ കയ്യിലേക്ക് റിലീസായി കിട്ടിയതിന് ശേഷം ഒരുമിച്ച് കൊടുത്താലും മതി. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് ഷീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലേ കൃത്യമായി ഇത് നിർവഹിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ നിർവഹിക്കാൻ കഴിയില്ല. ബാങ്കിൽ ഒരാളുടെ സംഖ്യ നിക്ഷേപിച്ചു, ആ നിക്ഷേപിച്ച സംഖ്യയ്ക്കോ ബാങ്കിൽ കിടക്കുകയാണ്, എന്റെ ഉടമസ്ഥതയിൽ തന്നെയാണ്. ബാങ്ക് അത് പലതിനും ഉപയോഗിക്കുന്നുണ്ടാവും. ചിലപ്പോൾ മറ്റുള്ളവർക്ക് ലോൺ കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നിലക്ക് വിനിയോഗിക്കുന്നുണ്ടാകാം, അവർ തന്നെ ബിസിനസ്സിൽ ഇറക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ വരാം. എങ്ങനെയാണെങ്കിലും ബാങ്കിൽ നാം നിക്ഷേപിച്ചിട്ടുള്ള നമ്മുടെ സംഖ്യ നേരത്തെ പറഞ്ഞ 10,000 രൂപയുടെ ആസ്തിയിൽ ഉണ്ടെങ്കിൽ അതൊരു വർഷം തികയുകയും ചെയ്താൽ അതിന് സക്കാത്ത് 2.5% കൊടുക്കണം. പിന്നീട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കടയുടെ വാടകയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ സെക്യൂരിറ്റിയായോ ഡൊണേഷനായോ തിരിച്ചു കിട്ടുമെന്ന വിധത്തിൽ നാം കൊടുക്കുന്ന സംഖ്യ.
ഉദാഹരണം, ഒരു മുറി കട വാടക എടുക്കണമെങ്കിൽ 100,000 രൂപ പകുതി കൊടുക്കണം, ഡെപ്പോസിറ്റ് കൊടുക്കണം. ആ ഡെപ്പോസിറ്റ് വെച്ച സംഖ്യ യഥാർത്ഥത്തിൽ എന്റെ ഉടമസ്ഥതയിലാണ്. ആ ഉടമസ്ഥതയിലുള്ള സംഖ്യയ്ക്കും ഞാൻ സക്കാത്ത് കൊടുക്കണം. പക്ഷെ അവിടെയും മറ്റൊരാളുടെ കയ്യിലായതുകൊണ്ടും റിലീസ് ചെയ്ത് കിട്ടുമ്പോൾ കൊടുത്താലും മതി എന്ന വ്യത്യാസമേ ഉള്ളൂ. അതിനും ഇയാൾ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ 5 വർഷത്തെ MBBS കോഴ്സിന് ഒരാൾ 500,000 രൂപ തിരിച്ചു കിട്ടുമെന്ന മാനദണ്ഡത്തിൽ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കോഴ്സിന് കയറിയ വിദ്യാർത്ഥി 5 വർഷത്തെ ഈ സംഖ്യയുടെ സക്കാത്ത് അയാൾ കൊടുക്കണം. കാരണം അയാളുടെ ഉടമസ്ഥതയിലായി ഈ സംഖ്യ ഇവിടെ വിനിയോഗത്തിലുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഈ പൈസയെ മനുഷ്യന്മാർ വിനിയോഗിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം എന്താണ്? ഫമൻ കനസഹുമബഹുമാനപ്പെട്ട ഇമാം ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹി നാണയത്തിന്റെ സക്കാത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ഫഖദ് അബ്തല അൽഹിക്മ, അവൻ ഇതിന്റെ ശരിയായ ആസൂത്രിതമായ വശത്തെ അവൻ നഷ്ടപ്പെടുത്തി. അല്ലത്തി ഖുലിഖഹ, എന്തിനാണോ അല്ലാഹു തആല പണം പടച്ചത് അതിന് ഡെഡ് മണി ആയി എവിടെങ്കിലും ഒരാൾ വെച്ചാൽ അതിന്റെ അടിസ്ഥാന ലക്ഷ്യം ഇല്ലാതെയായിപ്പോയി. കമൻ, ഒരാളെ പോലെയാണ്. എന്താണ് ഹുബിസ ഖാദിൽ ബലദി, രാജ്യത്തിന്റെ ഖാദിയെ മഹബൂസാക്കി, ബന്ധിച്ചു വെച്ചു, രാജ്യത്തെ ജഡ്ജിയെ ഖാദിയെ തടഞ്ഞു വെച്ചു. വമനഹു അൻ യഖ്ളിയ ഹവായിദ الناس, ജനങ്ങളുടെ ആവശ്യങ്ങളിൽ വിധി പറയാൻ അയാളെ സമ്മതിക്കാതെ ഒരു കാളിയെ തടഞ്ഞു വെച്ചാൽ ആ സമൂഹം എത്രമാത്രം അലോസരപ്പെടുമോ, ബുദ്ധിമുട്ടുമോ. അതുപോലെയാണ് സമൂഹത്തിൽ വേം നടക്കേണ്ട സംഖ്യ ഒരാൾ ഡെഡ് ഡെപ്പോസിറ്റ് ആയി മാറ്റിവെച്ചാൽ വരുന്നത്. അപ്പൊ എവിടെയും പണം കെട്ടിക്കിടക്കരുത്. വ്യയത്തിന് വേണ്ടിയുള്ളത് വ്യയത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടണം. എന്നതുപോലെ എന്റെ ഉടമസ്ഥതയിലായി 500,000 രൂപ സ്കൂളിൽ അധ്യാപകനായി കൊടുത്തിട്ട് അവിടുന്ന് അണയിടട് സ്കൂളിൽ ഒരു അധ്യാപകനായി ഞാൻ ജോലി ഏറ്റെടുത്തു. എന്റെ ഉടമസ്ഥതയിലാണ് പൈസ. നാളെ ഞാൻ ജോലി രാജിവെച്ചാൽ എനിക്ക് തിരിച്ചു കിട്ടും, റീഫണ്ടബിൾ ആണ്. എന്നാൽ അതിന്റെയും സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ആരാണ് കൊടുക്കേണ്ടത്? സമ്പത്തിന്റെ ഉടമസ്ഥനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കച്ചവടം ഏതു മേഖലയിൽ കച്ചവടത്തിന് വേണ്ടി വിനിയോഗിച്ചാലും അയാൾ കച്ചവടത്തിന് വേണ്ടി അയാളുടെ ആസ്തിയിൽ വരുന്ന സംഖ്യയുടെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. വണ്ടി കച്ചവടം, എന്തായാലും വണ്ടി കച്ചവടം തുടങ്ങുമ്പോ ഇന്നത്തെ അവസ്ഥയിൽ സക്കാത്ത് നിർബന്ധമാകുന്ന പരിധിയിലുള്ള സംഖ്യ കൊണ്ട് തന്നെയാണ് വണ്ടി കച്ചവടം തുടങ്ങുന്നത്. അപ്പൊ വർഷം എണ്ണി തുടങ്ങി. ഈ വണ്ടി കച്ചവടക്കാരൻ ഈ റമദാൻ മാസത്തിൽ വണ്ടി കച്ചവടം തുടങ്ങിയാൽ അടുത്ത റമദാൻ മാസമാകുമ്പോൾ അയാളുടെ കയ്യിലുള്ള വണ്ടിയിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സംഖ്യ, ആ സംഖ്യ മുഴുവൻ കണക്ക് കൂട്ടി നോക്കുമ്പോൾ അതെന്തായാലും സക്കാത്ത് കൊടുക്കേണ്ട പരിധിയിലുള്ള സംഖ്യയാണ്. അയാൾ അതിന് സക്കാത്ത് കൊടുക്കണം. ഇനി ഭൂമി കച്ചവടക്കാരൻ, റിയൽ എസ്റ്റേറ്റുകാരൻ, അയാൾ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഖ്യയും സക്കാത്തിന്റെ പരിധിയിൽ പെടുന്ന അത്രയും സംഖ്യ തന്നെ വിനിയോഗിക്കുന്നുണ്ട്. അയാളും എന്ത് വേണം, ഒരു വർഷം തികയുമ്പോൾ അയാളുടേതായുള്ള സംഖ്യ എത്രയുണ്ടോ ആ കച്ചവടത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ള സംഖ്യയുടെ, ഇപ്പോൾ കച്ചവടത്തിലായി കിടക്കുന്ന സംഖ്യയുടെ നിശ്ചിത 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ തന്നെ അയാൾക്ക് എന്തുണ്ടാകാം, വേറൊരു സ്ഥലത്ത് വേറൊരു എസ്റ്റേറ്റിന്റെ സംഖ്യ കൊടുക്കാനുണ്ടാകാം. അത് ഇതിന്റെ സക്കാത്തിനെ എതിരല്ല, സക്കാത്ത് കൊടുത്തേ പറ്റൂ. അതുപോലെ തന്നെ മണി എക്സ്ചേഞ്ച് നടത്തുന്നവൻ, ഫോറിൻ കറൻസി വാങ്ങുന്നു, ഇന്ത്യൻ കറൻസി കൊടുക്കുന്നു, അങ്ങനെയുള്ള അയാൾ ഈ മണി എക്സ്ചേഞ്ച് സമ്പ്രദായത്തിന് വേണ്ടി എത്ര രൂപ ബിസിനസ്സിലായി നിക്ഷേപിച്ചിട്ടുണ്ടോ, ആ നിക്ഷേപം തുടങ്ങിയത് മുതൽ അതിന് 1 വർഷം തികയുമ്പോൾ അയാളുടെ നിക്ഷേപത്തുകയായി 1 വർഷം തികഞ്ഞു തുടർന്നു വന്നത് 10,000 രൂപയിൽ ഏറെയുണ്ടെങ്കിൽ അതിനയാൾ എന്ത് വേണം, 2.5% സക്കാത്ത് കൊടുക്കണം. അപ്പോൾ 1 വർഷം തികയുകയും വർഷം തികയുമ്പോൾ സക്കാത്തിന്റെ പരിധിയിലുള്ള ആസ്തി ഉണ്ടാവുകയും ചെയ്താൽ അതിനാണ് കച്ചവടത്തിൽ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്.
പിന്നെ ഷോറൂമുകൾ തുറക്കുന്നവരുണ്ടാകും. ഇപ്പൊ കാറിന്റെ ചിലപ്പോ ടൊയോട്ട ഷോറൂം തുടങ്ങിയ ആള് അയാളുടെ ഉടമസ്ഥതയിലേക്ക് ആ വാഹനം യഥാർത്ഥത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനയാൾ സക്കാത്ത് കൊടുക്കേണ്ടതുമില്ല. അയാളുടെ ഉടമസ്ഥതയിൽ എത്തിയിട്ടില്ല. ഇനിയോ അക്കൗണ്ട് ഗവൺമെന്റ് മരവിപ്പിച്ചു, താൽക്കാലികമായി മരവിപ്പിച്ചു. ഡൽഹിയിൽ സ്ഫോടനം നടന്നു, അതുകൊണ്ട് സുലൈമാൻ കാക്കയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു. ഇപ്പോൾ അയാൾക്ക് റിലീസ് ചെയ്തെടുക്കാൻ കഴിയുന്നില്ല. ഇയാളുടെ ആസ്തിയിൽ 10 ലക്ഷം രൂപ ബാങ്കിലുണ്ട്. ബാങ്കിൽ നിക്ഷേപം അനുവദനീയമാണ് എന്ന് ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പിന്നെ ഇന്ന് സുരക്ഷിതത്വത്തിൽ രാജ്യത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെയ്യുന്നു എന്ന വിഷയവും ഞാൻ മറക്കുന്നില്ല. ഏതായാലും അങ്ങനെ അയാളുടെ ഉടമസ്ഥതയിൽ സംഖ്യയുണ്ട്. എന്നാൽ അയാൾ അതിന് സക്കാത്ത് കൊടുക്കണമോ? അത് കിട്ടുമ്പോൾ അയാൾ അതിന് സക്കാത്ത് കൊടുക്കണം. ഇപ്പോഴത് കൊടുത്താൽ വീടുമോ? വീടുകയും ചെയ്യും. പിന്നീട് നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇത്തരം സക്കാത്തിന്റെ വ്യവസ്ഥിതികൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ള നിയമത്തോട് അനുസരിക്കുക എന്ന കൽപ്പനയുടെ മുമ്പിൽ വിധേയരാവരാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയത്തിന് ഇൻഷാല്ലാ അവസാനം നമുക്ക് സമയം കാണാം. അപ്പം ആർക്കാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതുകൂടി പറഞ്ഞാൽ ഇൻഷാല്ലാ നമ്മുടെ ചർച്ച ഒരു തീരത്തേക്ക് എത്തും. അപ്പോൾ നാം സമ്പത്തിന്റെ സക്കാത്ത്, കച്ചവടത്തിന്റെ സക്കാത്ത്, സ്വർണ്ണ കച്ചവടക്കാരനായ ആളോ, അയാളെന്ത് വേണം? അയാളുടെ ഉടമസ്ഥതയിലായി നിശ്ചലമായ ഗോൾഡ് ഉണ്ടായിരിക്കുകയാണെങ്കിൽ അതിനയാൾ എന്ത് വേണം? ഒരു കൊല്ലം അനങ്ങാ ഗോൾഡ് 85 ഗ്രാമിലേറെയുണ്ട്. എന്നാൽ അതിനെന്ത് വേണം? അയാൾ സക്കാത്ത് കൊടുക്കണം. ഒരു വർഷം തികയുമ്പോൾ 2.5% അയാൾ സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കണം. അതേസമയത്ത് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ കൂടുതൽ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. തുഹ്ഫയിൽ കാണാം, സമാനമായത് ഫത്വൽ മുഈനിലും കാണാം. അവിടുന്ന് സ്വർണ കച്ചവടക്കാരൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകാരൻ, അയാൾക്ക് എന്തില്ല, ഇടയിൽ വെച്ച് അയാളുടെ മൂല്യം മാറി വന്നു, സ്വത്ത് മാറി വന്നു, ചേഞ്ച് വന്നു. ഒരേ സ്വത്ത് തന്നെ അല്ല വർഷം തികയുന്നത് വരെ ഉള്ളത്, മാറി മാറി വന്നു. എന്നാൽ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന ഒരു ഇബാറത്ത് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിനോടൊപ്പം മഹാനവറുകൾ പറയുന്നു, ലിഅന്ന തിജാറത ഫിൻ നഖദൈനി ളഈഫത്തുൻ നാദിറത്തുൻ ബിന്നിസ്ബത്തി ലിഗൈരിഹിമ, മറ്റുള്ള വസ്തുക്കളോട് ചേർത്ത് നോക്കുമ്പോൾ ഇവയിലുള്ള കച്ചവടം വളരെ നാദിറാണ്, സാധാരണഗതിയിൽ ഇല്ലാത്തതാണ്, ദുർലഭമായ കച്ചവടമാണ്. അതുകൊണ്ടാണ് ഈ നിയമം പറയാനുള്ള കാരണം എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി പിൽക്കാലത്തതിന് ടിപ്പണി എഴുതുമ്പോൾ എഴുതിയത് മഹല്ലു തഅമ്മുലിൻ, ഇവിടെ ഒന്ന് ചിന്തിക്കണം, ഇവിടെ ഒന്ന് ചിന്തിക്കണമെന്നാണ്. എന്തേ കാരണം? ഇന്ന് വ്യാപകമായി ഒരു കച്ചവട വസ്തുവായി അത് മാറിയിരിക്കെ ആ സ്വർണത്തെ കച്ചവട വസ്തുവായി കണ്ട് അതിന് സക്കാത്ത് കൊടുക്കണം. അല്ലാതെ സ്വർണമായി ഇന്ന് 85 ഗ്രാം സ്വർണം ഒരു ജ്വല്ലറിക്കാരന്റെയും മുമ്പിൽ അങ്ങനെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് റയർ തന്നെയാണ്. ഇപ്പൊ അങ്ങനെയാണ്. പണ്ടൊരാളുടെ കയ്യിലുള്ള അത്രയും ആത്തിക്കുള്ള സ്വർണം മാറിക്കിട്ടുക എന്നതാണ് റയർ, അസാധാരണം. അതേസമയത്ത് ഇന്നങ്ങനല്ല, മഹല്ലു തഅമ്മുലിൻ. അതുകൊണ്ട് പുതുതായി വിഷയങ്ങളെ സമീപിക്കുന്ന കർമ്മശാസ്ത്രജ്ഞന്മാർ അതിനെ കച്ചവട വസ്തുവായി കണ്ട് ആ കച്ചവട വസ്തുവിന്റെ സക്കാത്ത് കൊടുക്കണം. 2.5% വർഷം തോറും, വർഷം തികയുമ്പോൾ അയാളുടെ ഉടമസ്ഥതയിലുള്ള അയാളുടെ ജ്വല്ലറിയിലുള്ള ആഭരണങ്ങളുടെ ആസ്തി കെട്ടി അതിന് 2.5% കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചർച്ചകൾക്ക് സാധ്യതയുള്ളൊരു മേഖലയാണ്. എന്നാൽ രണ്ട് സക്കാത്തും കൂടി എന്തായാലും വരില്ല.
സ്വർണം ഒരു കൊല്ലം ഉടമസ്ഥത വെക്കുകയും കച്ചവട വസ്തു ആവുകയും ചെയ്തു. അങ്ങനെ രണ്ടു നിലക്കും ഒരാൾക്ക് ഒരു സക്കാത്തും വരുന്നില്ല, ഒരു വിഷയമേ വരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് വ്യാപകമായി കച്ചവടമായിരിക്കെ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാമെന്നാണ് ഇമാം ഷർവാനി റഹ്മത്തുള്ള പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എതിരല്ല. കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ജീവിതത്തിൽ സ്വർണം വാങ്ങുന്നത് എത്ര തവണ വാങ്ങിയിട്ടുണ്ടാവും, ധാന്യവും മറ്റു വസ്തുക്കളും എത്ര തവണ വാങ്ങുന്നുണ്ടാവും. അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് നോക്കുമ്പോൾ നാദറത്തുൻ, അത് വളരെ കുറഞ്ഞു തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീധന സമ്പ്രദായവും മറ്റു ഭ്രാന്തും വന്ന് നമ്മുടെ നാട്ടിൽ ഇത്രയും ഗോൾഡ് ട്രാൻസാക്ഷൻ നടക്കുന്നു എന്നതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇത്തരം ഭ്രമം ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് അടിസ്ഥാനപരമായ വസ്തുത തന്നെയാണ്. ആഗോളതലത്തിൽ മാർക്കറ്റിൽ നോക്കുമ്പോൾ കൂടുതൽ വ്യയം നടക്കുന്ന വസ്തുക്കളിൽ പെട്ടതല്ല സ്വർണം, കുറഞ്ഞ വ്യയം നടക്കുന്ന വസ്തുക്കളിൽ പെട്ടത് തന്നെയാണ് സ്വർണം. ആ നിലക്ക് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതിനെ ആനുകാലികമായി സാധ്യതകൾക്കനുസരിച്ച് ചിന്തിക്കേണ്ടതാണ് എന്ന് മാത്രം ആവശ്യകമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സക്കാത്ത് അതിന് അന്യമാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കി പോകരുത്. എന്നാൽ ചില ആളുകൾ ജോലിക്കും ശമ്പളത്തിനും കെട്ടിടത്തിനും റബ്ബറിനും ഒക്കെ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിന് ഒരു മദ്ഹബിലും ഒരടിസ്ഥാനവുമില്ല. നാല് മദ്ഹബിന്റെ ഇമാമുകളും അതിനോടൊപ്പം അനുബന്ധമായി ചർച്ച ചെയ്യപ്പെടുന്ന ദാവൂദുല്ലാഹിരിയുടെ വീക്ഷണവും അനുബന്ധമായി ചെയ്യുന്ന ഷിയയ്യത്തിൻ്റെതാണെങ്കിലും കർമ്മശാസ്ത്രത്തിൽ ചിലപ്പോഴൊക്കെ അപവാദങ്ങൾ ഒഴിച്ചു മാറ്റാൻ ചർച്ച ചെയ്യുന്ന ഇബാദിയ്യത്തിന്റെ വീക്ഷണവും അതിലൊന്നും എവിടെയും അത്തരം വസ്തുക്കൾക്ക് സക്കാത്തുള്ളതായി പറഞ്ഞിട്ടില്ല. എന്നാൽ ഒറ്റപ്പെട്ട ചില ആധുനിക പണ്ഡിതന്മാർ അത്തരം വസ്തുക്കൾക്കും മൂല്യമുള്ളത് കൊണ്ട് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷാഫഈ മദ്ഹബിന്റെ ആധികാരിക വീക്ഷണങ്ങളിലോ മറ്റു മദ്ഹബുകളുടെ വീക്ഷണങ്ങളിലോ അത്തരം സക്കാത്തുള്ളതായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് സക്കാത്തിന്റെ ഇനത്തിൽ പെട്ടതും അല്ല. ഇവിടെയാണ് ഞാൻ ആമുഖം പറഞ്ഞു വെച്ചിട്ടുള്ളത്, ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പക്ഷേ ഇതിനേക്കാൾ ചെറിയ ഇതിന്റെ ഒരു മുറിയെടുത്ത് കച്ചവടം നടത്തുന്നയാൾ സക്കാത്ത് കൊടുക്കണം. ഇവിടെ എന്തേ ഇങ്ങനെ? അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ വെച്ചിട്ടുള്ള നിയമങ്ങളെ അടിമ എന്ന നിലയിൽ അംഗീകരിക്കുവാനുള്ള വിധേയത്വമാണ് ഈ സക്കാത്തിലും എല്ലാ വിഷയത്തിലും നാം സ്വീകരിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വുദു മുറിയുന്നത് എവിടെയാണ്, വുദു എടുക്കുന്നത് എവിടെയാണ്? അന്താരാഷ്ട്രവും ബഹിരാകാശവും തമ്മിലുള്ള വ്യത്യാസം. വുദു മുറിയുന്നത് എവിടെയോ ഒരു പഞ്ചായത്തിലാണ്. ആ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒന്നുമല്ല നമ്മൾ വുദു എടുക്കുന്നത്, മറ്റു വേറെ സ്ഥലങ്ങളിലാണ്. അപ്പൊ എന്തേ ഇത്? അവിടെ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു അത് തഅബ്ബുദിയാണ്, അടിമ ഉടമയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കൽപ്പനകളുടെ വിധേയത്വത്തിന്റെ ഭാഗമാണ്. അത്തരം ചില ന്യായാന്യായങ്ങളെ നമുക്ക് ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല. അതിന്റെ അർത്ഥം അത് തന്ത്രശൂന്യമാണ് എന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വ്യവസ്ഥിതിയാണെന്ന പരമമായ സമ്മതം നമുക്ക് എല്ലായിടത്തും ആവശ്യമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലുള്ള സക്കാത്ത് ഇനി ആർക്ക് എപ്പോൾ എങ്ങനെ കൊടുക്കണം, എപ്പോഴാണ് കൊടുക്കേണ്ടത്? എല്ലാവരും റമദാൻ മാസത്തിലാണോ? അല്ല. അവരവരുടെ കച്ചവടത്തിന്റെ വർഷം തികയുമ്പോൾ അവർ കണക്കെടുപ്പ് നടത്തി, അയാൾ സ്വന്തമായി കണക്കെടുക്കാൻ പറ്റുന്നയാളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ രണ്ട് നീതിമാന്മാരായ ആളുകളെ കൊണ്ട്. ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ബിസിനസ് ആകുമ്പോൾ അത്രയൊന്നും പ്രശ്നമില്ല. ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ബിസിനസ് ആയതുകൊണ്ട് അത്രയൊന്നും പ്രശ്നമില്ല. പണ്ട് അങ്ങനെയൊക്കെ വേണമായിരുന്നു. ഇന്ന് അയാൾ കാൽക്കുലേറ്റ് ചെയ്താൽ അയാൾക്ക് അറിയാൻ പറ്റും അയാളുടെ കടയിൽ എത്ര രൂപയുടെ ആസ്തിയുണ്ട്, ഏത് വിലയാണ് അയാൾ കൂട്ടേണ്ടത്. കടയിലുള്ള സാധനത്തിന് വാങ്ങുന്ന ഒരു വിലയുണ്ടാവും, വിൽക്കുന്നൊരു വിലയുണ്ടാവും, അതിന്റെ മാർക്കറ്റ് വില എത്രയാണ് അതാണ് കൂട്ടേണ്ടത്. 8 രൂപയ്ക്ക് വാങ്ങിയ സോപ്പ് കടയിൽ 10 രൂപയ്ക്ക് വിൽക്കുന്നതായിരിക്കും. എന്നാൽ ഏത് വിലയാണ് ഇയാൾ സക്കാത്തിന് വേണ്ടി കണക്കെടുക്കുമ്പോൾ കൂട്ടേണ്ടത്? മാർക്കറ്റിൽ അത് ലഭിക്കുന്ന 10 രൂപ എന്ന വിലയാണ്. ആ വിലക്ക് അയാൾ വിലക്കെട്ടണം. എന്നിട്ട് ഈ കിട്ടിയ സംഖ്യ മുഴുവനും അയാൾ എന്ത് ചെയ്തു? 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ സംഖ്യ ഉണ്ടെങ്കിൽ 2.5% കൊടുക്കണം. ഇനി ഒരാള് വർഷത്തിന്റെ ആദ്യത്തിൽ അയാൾ ചെരുപ്പ് കച്ചവടം തുടങ്ങി, ഉദാഹരണം, 3 മാസം കഴിഞ്ഞപ്പോൾ
അതായത് മുഹറം മാസത്തിൽ ഒരാൾ ചെരുപ്പ് കച്ചവടം തുടങ്ങി, റബീഉൽ അവൽ മാസമായപ്പോൾ അയാൾ ചേഞ്ചായി, അതേ സംഖ്യ തന്നെ വിനിയോഗിച്ചു, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ ലാഭം എടുത്തിട്ട് അയാൾ എന്ത് ചെയ്തു, വേറെ ഒരു കച്ചവടം തുടങ്ങി, ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ കച്ചവടം തുടങ്ങി. റബീഉൽ അവൽ മാസം കഴിഞ്ഞു, ജമാഅത്തുൽ ഊല മാസമായപ്പോഴോ അയാൾ മറ്റൊരു കച്ചവടം കൂടി തുടങ്ങി. ഏത് കച്ചവടമാണ്? പ്ലാസ്റ്റിക് കച്ചവടം. അപ്പൊ ഇയാൾ എന്ത് വേണം, മുഹറം മാസം അടുത്ത മുഹറം മാസമാകുമ്പോൾ അയാൾ അയാളുടെ ചെരുപ്പ് കച്ചവടത്തിന്റെ ആസ്തി എടുത്തു. എത്ര ഉണ്ട്? സക്കാത്തിന് തുല്യമായ സംഖ്യയില്ല, എന്നാൽ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതേസമയത്ത് റബീഉൽ അവൽ മാസമായപ്പോ വീണ്ടും അയാൾ കണക്കെടുത്തു, അയാളുടെ രണ്ടാമത് തുടങ്ങി ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ കച്ചവടത്തിന്റെ വർഷം തികഞ്ഞു. അപ്പോൾ അത് സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള സംഖ്യയില്ല. അപ്പോഴയാൾ നോക്കണം, ചെരുപ്പ് കച്ചവടത്തിന്റെ സംഖ്യയും കൂടെ കൂട്ടിയാൽ ഇത് സക്കാത്തിന്റെ കണക്കെത്തുമോ? എത്തുമെങ്കിൽ അയാൾ കൊടുക്കണം. അങ്ങനെയും എത്തുന്നില്ലെങ്കിലോ അടുത്ത മൂന്ന് മാസം കഴിഞ്ഞ് അയാൾ തുടങ്ങിയ മറ്റൊരു ബിസിനസ് ഉണ്ട്, അതിന്റെ വർഷം തികയുമ്പോൾ അയാൾ മൂന്നും കൂടി കണക്ക് കൂട്ടുമ്പോൾ അവിടുന്ന് 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ സംഖ്യ ഉണ്ടെങ്കിൽ അതിനയാൾ 2.5% സക്കാത്ത് കൊടുക്കണം. ഇങ്ങനെയാ. അപ്പൊ ഓരോന്നിന്റെയും വർഷം തികയുമ്പോൾ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എല്ലാ ദിവസവും ഇവിടെ സക്കാത്തിന്റെ വ്യയങ്ങൾ നടക്കണം. കേവലമായ റമദാൻ മാസത്തിൽ ചില്ലറകൾ കൊണ്ട് പരിഹരിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയല്ല. ഒരു സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി എല്ലായിടത്തും അപ്ലിക്കബിൾ ആയ ഒരു അടിസ്ഥാന സാമ്പത്തിക നിയമമാണ് സക്കാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്? പ്രധാനമായും പരിശുദ്ധമായ ഖുർആൻ ആധികാരികമായി ഓർമ്മപ്പെടുത്തിയ 8 വിഭാഗം ആളുകൾ, അവർക്കാണ് സക്കാത്ത് അർഹതപ്പെട്ടവർ. അവകാശികൾ, അവകാശികളാണ് അവർ, നമ്മുടെ സ്വത്തിന്റെ അവകാശികളാണ്. അവരിൽ നിന്ന് ഇന്ന് നമുക്കിവിടെ ലഭ്യമായ ആളുകൾ ആരൊക്കെയാണ്? ഈ 8 വിഭാഗവും നമുക്ക് ലഭ്യമല്ല. ആ 8 വിഭാഗത്തിൽ ഒന്നാമത്തേത് അൽ ഫഖറാ, ഫഖീർ. ഫഖീർ എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ ചെലവുണ്ട്, 5 രൂപയുടെ വരുമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അയാളുടെ ചെലവ് ആവശ്യം നിർവഹിക്കപ്പെടുന്നതിന്റെ പകുതി പോലും അല്ലെങ്കിൽ പകുതിയെ വരുമാനമുള്ളൂ, അങ്ങനെയുള്ള ആളാണ്. രണ്ടാമത്തത് മിസ്കീൻ, മിസ്കീനാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ആവശ്യം പൂർണ്ണമായും നിർവഹിക്കപ്പെടാനുള്ള വരുമാനമില്ല, അതിനടുത്തൊക്കെ വരുന്നേ ഉള്ളൂ, അയാൾ ഒരുവിധമൊക്കെ ഒതുങ്ങി പോകുന്നുണ്ട്, അങ്ങനെയുള്ള ആളാണ്. അപ്പൊ 10 രൂപയ്ക്ക് 8 രൂപയുടെ വരുമാനം. മൂന്നാമത്തതോ കടം കൊണ്ട് വലഞ്ഞവൻ. നാലാമത്തതോ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു പൊരുത്തപ്പെട്ട വിധത്തിൽ യാത്ര ചെയ്യുന്ന യാത്രിയൻ, യാത്രാ ക്ലേശം അനുഭവിക്കുന്ന യാത്രിയൻ. അഞ്ചാമത്തതോ പുതു മുസ്ലിം, മുഅല്ലഫത്തുൽ ഖുലൂബ്. ഈ 5 വിഭാഗം ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ലഭ്യമായത്. ഇനി ഇവരെ കൊണ്ട് നമുക്ക് ചർച്ച നടത്താം. അപ്പോൾ എന്റെ സക്കാത്ത് എന്തു ചെയ്യണം? എന്റെ കയ്യിലുള്ള സ്വത്തിന്റെ സക്കാത്ത് ഞാൻ കണക്കാക്കി, 1 ലക്ഷം രൂപയ്ക്ക് 2.5% എന്റെ സക്കാത്തായി കൊടുക്കാനുണ്ട്. ഈ സക്കാത്തിന് ഞാൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ ലഭ്യമായ 5 വിഭാഗത്തിനു വേണ്ടി തുല്യമായി അത് ഡിവൈഡ് ചെയ്യണം, തുല്യമായി ഡിവൈഡ് ചെയ്യണം. ഉദാഹരണം, 250 രൂപ സക്കാത്തിന്റെ സ്വത്തായി എന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ 2500 രൂപ സക്കാത്തിന്റെ സ്വത്തായി എന്റെ കയ്യിലുണ്ട്. 500 രൂപ ലിൽ ഫുഖറാ, 500 രൂപ ലിൽ മസാകീൻ, 500 രൂപ കടം കൊണ്ട് വലഞ്ഞവൻ ലിൽ ഗരീം, 500 രൂപ മുഅല്ലഫത്തുൽ ഖുലൂബ്, 500 രൂപ അൽ മുസാഫിർ. ഇങ്ങനെ 5 തുല്യ ഭാഗങ്ങളാക്കി മാറ്റണം. 600 രൂപ ഫക്കീറിനും 400 രൂപ മിസ്കീനും ആക്കാൻ പറ്റുമോ? പറ്റില്ല. അസുനാഫുകളുടെ ഇടയിൽ തസ്വിയത്ത് നിർബന്ധമാണ്. സക്കാത്തിന്റെ അവകാശികളുടെ ഇടയിൽ തുല്യമായി ഡിവൈഡ് ചെയ്യൽ ആവശ്യമാണ്. അപ്പോൾ ഇയാൾ 5 വിഭാഗത്തിന്റെയും ഇടയിൽ തത്തുല്യമായി അതിനെ ഭാഗിച്ചു. 500 രൂപ ഫക്കീർ, 500 രൂപ മിസ്കീൻ, 500 രൂപ കടം കൊണ്ടു വലഞ്ഞവൻ, 500 രൂപ മുസാഫിർ, 500 രൂപ മുഅല്ലഫത്തുൽ ഖുലൂബ്.
പൊതു മുസ്ലിം, ഇങ്ങനെ അഞ്ചു വിഭാഗം. എന്നിട്ടെന്ത് വേണം? മഹാന്മാര് പറയുന്നു, ഇപ്പൊ 2500 രൂപ ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞാണ്, ഒരു 25 ലക്ഷം രൂപ സക്കാത്തുള്ള ആളാന്ന് വെച്ചോ, സക്കാത്ത് മാത്രം 25 ലക്ഷം രൂപ കൊടുക്കാണ്. എന്നാൽ അയാൾ ആ നാട്ടിലുള്ള എല്ലാ ഫക്കീറുമാരെയും അയാൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം. എല്ലാ ഫക്കീറുമാർക്കും കൊടുക്കാൻ മാത്രം, ഫക്കീറിന്റെ സ്വത്തുണ്ടെങ്കിൽ എല്ലാ ഫക്കീറുമാർക്കും കൊടുക്കണം. എല്ലാ മിസ്കീൻമാർക്കും മിസ്കീൻമാരുടെ വിഹിതം കൊടുക്കാനുണ്ടെങ്കിൽ എല്ലാ മിസ്കീൻമാർക്കും കൊടുക്കണം. എല്ലാ കടം കൊണ്ടു വരഞ്ഞവർക്കും കൊടുക്കാൻ മാത്രമുള്ള സംഖ്യ ഉണ്ടെങ്കിൽ, 500 രൂപയാണെങ്കിൽ എല്ലാ മിസ്കീൻമാർക്കും കൊടുക്കാൻ കഴിയില്ല, അതാ പറഞ്ഞത്, കൊടുക്കാൻ മാത്രമുള്ള വിഹിതമുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. എല്ലാ പൊതു മുസ്ലിങ്ങൾക്കും കൊടുക്കാൻ മാത്രമുള്ള സംഖ്യ ഉണ്ടെങ്കിൽ എല്ലാ പൊതു മുസ്ലിങ്ങൾക്കും കൊടുക്കണം. ഇവിടെ അതല്ലെങ്കിലോ, ഇനി അയാളുടെ സംഖ്യ മാന്യമായി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഖ്യ, മിനിമം ഒരു 3 പേർക്കെങ്കിലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെങ്കിൽ അത് കൊടുക്കണം. മിനിമം ഒരു 3 പേർക്കെങ്കിലും അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഫക്കീറിൽ നിന്ന് 3, മിസ്കീനിൽ നിന്ന് 3, കടം കൊണ്ടു വലഞ്ഞതിൽ 3, പൊതു മുസ്ലിമിൽ നിന്ന് 3, മുസാഫിറിൽ നിന്ന് 3, അങ്ങനെ കൊടുക്കണം, അങ്ങനെയെങ്കിലും കൊടുക്കണം. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാം പറഞ്ഞു ഫക്കീറിന്റെ സ്വത്തും മിസ്കീനിന്റെ സ്വത്തും ഏറ്റക്കുറച്ചിൽ വരാൻ പാടില്ല. പക്ഷേ 3 ഫക്കീറുമാരുടെ ഇടയിൽ ഏറ്റക്കുറച്ചിൽ വരാൻ പറ്റുമോ? 3 മിസ്കീൻമാരുടെ ഇടയിൽ ഏറ്റക്കുറച്ചിൽ വരാൻ പറ്റുമോ? 3 കടക്കാരുടെ ഇടയിൽ ഏറ്റക്കുറച്ചിൽ വരാൻ പറ്റുമോ? ആകാവുന്നതാണ്. അയാൾ നേരിട്ട് സക്കാത്ത് കൊടുക്കുമ്പോൾ എന്തായാലും ആകാവുന്നതാണ്. നേരിട്ട് സക്കാത്ത് കൊടുക്കുമ്പോൾ, എന്റെ ജ്യേഷ്ഠൻ ഒരു ഫക്കീറാണ്, അയാൾക്ക് ഒരു 100 രൂപ അധികം ആയിക്കോട്ടെ, എന്റെ കുടുംബക്കാരനല്ലാത്ത ഫക്കീർ 100 രൂപ കുറഞ്ഞോട്ടെ, അപ്പോൾ ഒരു വിഭാഗത്തിലുള്ള വ്യത്യസ്ത അംഗങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ആകാം, പക്ഷേ വിഭാഗങ്ങൾക്കിടയിൽ ഏറ്റക്കുറച്ചിലുകൾ ആകാൻ പറ്റില്ല. ഇനി ഇയാളെ സ്വന്തമാണോ കൊടുക്കേണ്ടത്? അതല്ല, മറ്റുള്ളവരാണോ കൊടുക്കേണ്ടത്? അതല്ല, കമ്മിറ്റികളാണോ കൊടുക്കേണ്ടത്? അതല്ല, ഭരണകൂടമാണോ കൊടുക്കേണ്ടത്? ഇമാം അന്നവി റഹ്മത്തുള്ളാഹി അലൈഹി വിശാലമായ ചർച്ച തന്നെ ഷറഹുൽ മുഹദ്ദബിന്റെ 6-ാം വാള്യത്തിൽ നടത്തുന്നുണ്ട്. സക്കാത്ത് വിതരണത്തിന്റെ 3 രൂപങ്ങളേ ഉള്ളൂ. ഒന്നെന്താണ്? ഒന്ന്, അയാൾ നേരിട്ട് കൊടുക്കുക, ഞാൻ എന്റെ സക്കാത്ത് ഞാൻ തന്നെ കൊടുക്കുക. 2-ാമത്തേതോ, ഇസ്ലാമിക രാജ്യമുള്ളയിടത്ത് ഭരണാധികാരിയെ ഏൽപ്പിക്കുക, അതാണ്. പിന്നീടൊന്നുള്ളതോ, ഞാൻ ഒരു നിർണിതനായ വ്യക്തിയെ ഏൽപ്പിക്കുക, എന്റെ ഈ സക്കാത്ത് അങ്ങ് കൊടുക്കണം എന്ന് പറയാം. ഈ 3 രൂപങ്ങളെ ഇസ്ലാമിക സക്കാത്ത് വിതരണത്തിൽ ഉള്ളൂ, 4-ാമത് രൂപമില്ല. ഒന്ന്, ഡയറക്റ്റ് കൊടുക്കുക. 2-ാമത്തത്, ഇസ്ലാമിക ഭരണാധികാരി കൊടുക്കുക. ഇസ്ലാമിക ഭരണാധികാരി ഏൽപ്പിച്ചു കൊടുക്കുക, അയാളിനെ എന്തോ ചെയ്തോട്ടെ, ഏൽപ്പിച്ചു കൊടുക്കുന്നതോട് എന്റെ ഉത്തരവാദിത്വം കഴിയും, അതാണ്. 3-ാമത്തത്, ഞാൻ നിർണിതനായ നീതിമാനായ ഒരു വ്യക്തിയെ ഏൽപ്പിക്കുക, അയാളത് നിർവഹിക്കുക. ഈ 3 രൂപമേ സക്കാത്തിന്റെ വിതരണത്തിൽ ഉള്ളൂ. എന്നാൽ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണാധികാരിയെ ഏൽപ്പിക്കേണ്ട സ്വത്ത് ഏതൊക്കെയാണ്? പ്രത്യക്ഷ സ്വത്തിന്റെ സക്കാത്ത് മാത്രമേ അങ്ങനെ അവകാശമുള്ളൂ. പ്രത്യക്ഷ സ്വത്തിന്റെ സക്കാത്ത്, അത് കൃഷിയുടെ സക്കാത്ത്, കച്ചവടത്തിന്റെ സക്കാത്ത്, അതുപോലെ തന്നെ കൃഷിയുടെ സക്കാത്ത്, കച്ചവടത്തിന്റെ സക്കാത്ത്, നാൽക്കാലികളുടെ സക്കാത്ത്, അതുപോലെ തന്നെ നിധിയുടെ സക്കാത്ത് തുടങ്ങിയത് മാത്രമേ ഭരണാധികാരിയെ ഏൽപ്പിക്കേണ്ടതുള്ളൂ. തന്നില്ലെങ്കിൽ ഭരണാധികാരിക്ക് വാങ്ങാൻ അവകാശമുള്ളൂ, അല്ലെങ്കിൽ അവകാശമില്ല. അതാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ഷറഹുൽ മുഹദ്ദബിൽ പറയുന്നുണ്ട്. ഷാഫിഈ ഇമാം തങ്ങളുടെ വചനം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതായി കാണാം. അവിടുന്ന് ആരാണ് കൊടുക്കേണ്ടത്? അൽ അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായത്, അത് അതിന്റെ വ്യക്തി തന്നെ കൊടുക്കലാണ്. ഖാല ഷാഫിഈ റഹ്മഹുല്ലാ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കൊടുക്കേണ്ടത് ആരാണ്? അൽ മാലിക്കു, ഒന്നുകിൽ ഉടമസ്ഥനാണ്, ഔ വക്കീലുഹു, അല്ലെങ്കിൽ അവന്റെ വക്കീലാണ്. വക്കീൽ കൊടുക്കുന്നിടത്ത് ഒരുപാട് നിബന്ധനകളുണ്ട്, അതിലേക്ക് ഞാൻ വരാം.
അപ്പൊ ഏതായാലും അയാളുടെ പരസ്യമായ സ്വത്തിന്റെ സക്കാത്താണ് ഇമാമിനെ ഏൽപ്പിക്കേണ്ടതും, ഏൽപ്പിച്ചില്ലെങ്കിൽ ഇമാമ് ചോദിച്ചു വാങ്ങാൻ അവകാശമുള്ളതും. അതേസമയത്ത് സ്വത്തിന്റെ സക്കാത്ത്, ഫിത്ര സക്കാത്ത് തുടങ്ങിയുള്ളവകൾ ഇനി അയാളെ ഏൽപ്പിച്ചില്ലെങ്കിൽ ഇമാമിന് ചോദിച്ചു വാങ്ങാൻ അവകാശമില്ല. വേണമെങ്കിൽ അയാൾക്ക് പറയാം, വലഹു അയ്യകൂല, അയാൾക്ക് പറയാം നീ ഒന്നുകിൽ സക്കാത്ത് കൊടുക്ക് അല്ലെങ്കിൽ എന്നെ ഏൽപ്പിക്ക് ഞാൻ കൊടുക്കാം എന്ന് ഇമാമിന് പറയാമെന്നല്ലാതെ അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ ഇസ്ലാമിക ഗവൺമെന്റിന് സക്കാത്തിന്റെ അവകാശം ഒരു വ്യക്തിയിൽ വരുന്നത് പ്രത്യക്ഷ സ്വത്തിൽ മാത്രമാണ്, പരോക്ഷമായ സ്വത്തിലില്ല. പരോക്ഷമായ സക്കാത്താണ് ഫിത്ര സക്കാത്ത്, സ്വത്തിന്റെ സക്കാത്ത് തുടങ്ങിയവ. അപ്പൊ ഒന്നുകിൽ അയാൾ നേരിട്ട് കൊടുക്കുക, അവകാശികളെ കണ്ടെത്തി, അല്ലെങ്കിൽ അയാൾ ഗവൺമെന്റ് ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ അതിനെ ഏൽപ്പിക്കുക, അതിവിടെ ഇല്ല. രണ്ടാമത്തതോ, ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ളയിടത്ത് ഒരു സക്കാത്തിന്റെ അവകാശം കൂടി ഉണ്ടാകും, വൽ ആമിലീന അലൈഹ, ആ സക്കാത്തിന്റെ മേൽ ജോലിയെടുക്കുന്ന ആളുകൾ അവരും കൂടി ഉണ്ടാവും, അൽ ആമിലീന അലൈഹ ഉണ്ടാവും. നമ്മുടെ നാട്ടിലതില്ല. അതുപോലെ മൂന്നാമത്തെ മാർഗമാണ് വക്കീലിനെ ഏൽപ്പിക്കുക, ഞാനൊരു നിർണിത വ്യക്തിയെ ഏൽപ്പിക്കുക. ഇതാ ഞാൻ സുലൈമാനാജിയെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ അബൂബക്കറാജിയെ ഏൽപ്പിച്ചു, ഇതാ എന്റെ സ്വത്തിന്റെ സക്കാത്ത് നിങ്ങൾ കൊടുക്കണം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു, അവകാശികൾ കണ്ടെത്തി കൊടുക്കണം എന്ന് വക്കീലിനെ ഏൽപ്പിക്കാം. പക്ഷേ ആ വക്കീൽ ആരായിരിക്കണം? നിർണിതനായ ഒരു വ്യക്തിയായിരിക്കണം. ലി മുഅയ്യനിൻ, നിർണിതനായ ഒരു വ്യക്തിക്ക് കൊടുക്കണം. ഇതാ നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് കൊടുത്തേക്കെന്ന് പറഞ്ഞ് തരാൻ പറ്റില്ല. ഒരു വ്യക്തി, ഒരു ക്ലിപ്തനായ ഒരു വ്യക്തിയായിരിക്കണം. അയാള് മറ്റൊരാൾക്ക് വക്കീലാക്കാൻ പറ്റുമോ? വക്കീല് വക്കാലത്താക്കാൻ പറ്റില്ലതാനും. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പടച്ചുണ്ടാക്കിയ സക്കാത്ത് കമ്മിറ്റികൾ ഇസ്ലാമിന്റെ ഒരു മാനദണ്ഡത്തിലും സ്വീകാര്യയോഗ്യമല്ല. അത് സക്കാത്ത് കമ്മിറ്റികളിലൂടെ കൊടുക്കുക എന്നതുകൊണ്ട് വ്യക്തി നേരിട്ട് കൊടുക്കുക എന്നത് ലിമിറ്റിൽ അത് വരുന്നില്ല. ഇസ്ലാമിക ഗവൺമെന്റ് അത് കൊടുക്കുക എന്ന നിലക്കും അത് വരുന്നില്ല. ഒരു നിർണിതനായ വ്യക്തിയെ വക്കാലത്തേൽപ്പിക്കുക എന്ന നിലയിലും അത് വരുന്നില്ല. എന്നതുകൊണ്ട് ആ ഏൽപ്പിച്ചു കൊടുക്കൽ ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾക്ക് മുഴുവനും എതിരാണ്. ഒരു കാര്യം കൂടിയുണ്ട്, ഇസ്ലാമിക ഭരണാധികാരിയാണ് സക്കാത്ത് വിതരണം ചെയ്യുന്നതെങ്കിൽ ആ നാട്ടിലെ എല്ലാ ഫക്കീറുമാർക്കും എത്തിക്കലും അവരുടെ ഓരോരുത്തരുടെയും ഇടയിൽ കൃത്യത പാലിക്കലും നിർബന്ധമാണ്. അതേസമയത്ത് വ്യക്തി നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്തരം നിർബന്ധങ്ങളില്ല. രണ്ടും തമ്മിൽ നിയമ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായ ഒരു വ്യക്തിയെ ഏൽപ്പിച്ചുകൊണ്ട് വക്കാലത്താക്കി കൊടുക്കാം. ഇന്ന് വരുന്ന സക്കാത്ത് കമ്മിറ്റികൾ പറ്റില്ല. കഴിഞ്ഞ വർഷം വരെ ഉള്ള സക്കാത്ത് കമ്മിറ്റികൾ പരസ്യം കൊടുക്കുമ്പോൾ അതിന്റെ മുഖത്ത് എഴുതിയിട്ടുണ്ട്, ഖുലഫാ ഉറാഷിദുകൾ സംഘടിച്ച് സക്കാത്ത് കൊടുത്തിരുന്നു എന്ന് അതിന്റെ ആമുഖം ഉണ്ടായിരുന്നു. ഇക്കൊല്ലം ഒരു മാറ്റമോന്ന് എനിക്കറിയില്ല. അതിൽ നിന്നെന്ത് മനസ്സിലായി? ഇസ്ലാമിക ഗവൺമെന്റുകളാണ് കഴിഞ്ഞ വർഷത്തെ മൂന്നാലക്കമുള്ള പത്രങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം. റമദാൻ മാസത്തിൽ വന്ന സക്കാത്ത് അറിയിപ്പ്, കമ്മിറ്റി അറിയിപ്പ്, ആ പരസ്യത്തിൽ ഇതുകൂടി ഉണ്ടായിരുന്നു. ഈ കൊല്ലം ഇനി എന്തെങ്കിലും കാരണത്താൽ അവർ മാറ്റുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷത്തെ മാധ്യമം പത്രത്തിൽ സക്കാത്ത് കമ്മിറ്റിയുടെ പരസ്യം പറയുമ്പോൾ ഖുലഫാഉർ റാഷിദുകൾ നടത്തിയിരുന്നു എന്ന് അന്ന് ആമുഖത്തോടുകൂടിയാണ് അതിന്റെ വിശദീകരണവും അഭ്യർത്ഥനയും നടത്തിയിരുന്നത്. അവ ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് മാനദണ്ഡങ്ങൾക്കും എതിരായതുകൊണ്ട് അത്തരം കമ്മിറ്റികളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ സക്കാത്തിനെ നമ്മൾ കേടുവരുത്താൻ പാടില്ല. മാത്രമല്ല അയാളുടെ സക്കാത്ത് അതിന്റെ ലക്ഷ്യമനുസരിച്ച് നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതും അറിയേണ്ടതും സക്കാത്ത് നിർവഹിക്കുന്ന മുക്കല്ലഫിന്റെ ബാധ്യതയാണ്, അഥവാ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള വ്യക്തിയുടെ ബാധ്യതയായതുകൊണ്ട് അയാൾ അത് നിർവഹിക്കേണ്ടതുമാണ്. ഇവിടെ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിലൊക്കെ ഫിത്ര സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ഫിത്ര സക്കാത്ത് മുതലാളിമാർക്ക് മാത്രമുള്ള സക്കാത്തല്ല, പെരുന്നാളിന്റെ അന്നത്തെ അയാളുടെയും അയാളുടെ ആശ്രിതരുടെയും ഭക്ഷണ ഉടവകൾക്കു ശേഷം ഉള്ള സ്വത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം, ഫിത്ര സക്കാത്ത് കൊടുക്കണം.
രണ്ടര കിലോ അല്ലെങ്കിൽ 250 കൊടുക്കണം. സാഉം മിൻ തംരിൻ ഔ സാഉം മിൻ ശഈർ, നാട്ടിലെ മുഖ്യ ഭക്ഷണത്തിൽ നിന്ന് കൊടുക്കണം. ഷാഫിഈ മദ്ഹബിൽ, അബു ഹനീഫ ഇമാം മതങ്ങളുടെ മദ്ഹബിൽ അതിന്റെ തുല്യമായി വില കൊടുത്താലും മതി. അപ്പോൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലെ വീക്ഷണ പ്രകാരം ആ ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്റെ വീട്ടിൽ ആകെ 25 കിലോ ഫിത്ർ സക്കാത്ത്. ഉദാഹരണം, എന്റെ വീട്ടിൽ എന്റെയും എന്റെ മക്കളുടെയും എന്റെ ഭാര്യയുടെയും എന്റെ വാപ്പാടെയും എന്റെ ഉമ്മാടെ എല്ലാം കൂടെ കൂട്ടി 25 കിലോ ഫിത്ർ സക്കാത്ത് അരിയുണ്ട്. ഈ അരി എന്ത് ചെയ്യണം? അസ്വനാഫുകൾക്കിടയിൽ, അവകാശികൾക്കിടയിൽ തത്തുല്യമായി ഭാഗിക്കണം. 5 കിലോ ഫഖീർ, 5 കിലോ മിസ്കീൻ, 5 കിലോ കരം കൊണ്ട് വലഞ്ഞവൻ, 5 കിലോ മുഅല്ലഫത്തുൽ ഖുലൂബ് പുതു മുസ്ലിം, 5 കിലോ യാത്രക്കാരൻ, ഇങ്ങനെ ലഭ്യമായ 5 വിഭാഗങ്ങളിലാക്കി തുല്യമായി ഭാഗിക്കണം. ഫഖീറിന്റെ കിറ്റ്, മിസ്കീനിന്റെ കിറ്റ്, അങ്ങനെ 5 ആളുടെ ഓരോ കിറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? എത്ര ഫക്കീർമാർക്ക്, ഇപ്പൊ ഒരു 5 കിലോ അരിയാകുമ്പോ 2 ഫക്കീർമാർക്ക് തികയൂ. ഫിത്ർ സക്കാത്തിന് മാത്രം അവിടെ ഒരു ആനുകൂല്യം ഉണ്ട് കേട്ടോ, ഒരാൾക്ക് കൊടുത്താലും വീടുമെന്ന അഭിപ്രായങ്ങളുണ്ട്. കാരണം അത് ചിലപ്പോൾ ഒരു വ്യക്തി മാത്രം ഒരിടത്ത് താമസിച്ചു പോയാലോ. അപ്പൊ ഏതായാലും 3 പേർക്ക് കൊടുക്കാനുണ്ടെന്ന് വെച്ചോ, ആ സുലൈമാൻ കാക്ക, അബ്ദുറഹ്മാൻ കാക്ക, അബ്ദുറഹീമാൻ, 3 ആള്, 3 ഫക്കീർമാരുടെ പേര് എഴുതി കൊടുത്തു. അതിന്റെ ഇടയിൽ ചെറിയൊരു ഏറ്റവും വ്യത്യാസം വന്നാൽ കുഴപ്പമുണ്ടോ? ഇല്ല. മിസ്കീനിന്റെ ലിസ്റ്റ്, ആ മിസ്കീൻമാരെ ലിസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ മിസ്കീൻമാരിൽ നിന്നുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഫക്കീറിന്റെ ഒരു ധാന്യം മരി മിസ്കീനിന്റെ ഭാഗത്തേക്കോ, മിസ്കീനിന്റെ ധാന്യം മരി ഫക്കീറിന്റെ പാത്രത്തിലേക്കോ വീഴാതെ സൂക്ഷിക്കേണ്ടതാണ്. ഈ നിലയിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന്റെ പരിപൂർണമായ വിധത്തിൽ കൊടുത്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ. അല്ലാതെ 5 കിലോ അരിയോ അതിന്റെ സംഖ്യയോ ഏതോ ഒരു കമ്മിറ്റിയിൽ പള്ളിയുടെ മുമ്പിൽ നിന്ന് കൊടുത്തത് കൊണ്ട് ഫിത്ർ സക്കാത്താവൂല. അത് നമ്മുടെ നോമ്പിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്, നമ്മുടെ വ്യക്തി ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. അത് പരിപൂർണമായി നിർവഹിക്കപ്പെടുന്നു എന്ന ഉറപ്പ് ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. ഇതും വ്യക്തിപരമായ സക്കാത്തായതുകൊണ്ട് ഇസ്ലാമിക ഭരണാധികാരിക്ക് പോലും ഇടപെടാൻ പറ്റുന്നതല്ല. കൊടുത്താൽ വാങ്ങി വേണമെങ്കിൽ കൊടുക്കാം, ഇതേ ഉള്ളൂ. ഈ ഫിത്ർ സക്കാത്ത് ബാത്തുനിയായ സക്കാത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് അത് ഇമാമിന് ചോദിക്കാൻ പറ്റുമോ? നിർദ്ദേശിക്കാം. കൽപ്പന പ്രകാരം വാങ്ങുന്ന വിധത്തിൽ പെട്ടതല്ല. വ്യക്തിയാണത് കൊടുക്കേണ്ടത്. ഇസ്ലാമിക ഭരണമൂടമുള്ള സ്ഥലത്തും വ്യക്തിയാണ് കൊടുക്കേണ്ടത്. ഇനി കൊടുത്തില്ലെങ്കിൽ ഇമാമിന് പറയാതേ ഉള്ളൂ, ഈ ഫിത്ർ സക്കാത്താണ് ചില കമ്മിറ്റികൾ വന്ന് മേടിച്ച് കുലുമാലാക്കുന്നത്. ഇസ്ലാമിക ഭരണകൂടത്തിന് പോലും കൈയിടാൻ ലിമിറ്റുള്ള സ്വത്താണ് ഇന്ന് ചില സക്കാത്ത് കമ്മിറ്റികൾ റമദാൻ മാസമാകുമ്പോൾ വാങ്ങുന്നത്. ഇനിയോ ഈ സ്വത്ത് കൊടുക്കാൻ വേണ്ടി ഏറ്റെടുത്ത ഇമാമോ വക്കീലോ എന്തു ചെയ്യുന്നു? ഈ സ്വത്ത് വാങ്ങിയിട്ട് വീടില്ലാത്തവനല്ലേ വീട് വെച്ചു കൊടുക്കാം. നേരത്തെ സയ്യിദവർകൾ പറഞ്ഞതുപോലെ ഓട്ടോറിക്ഷ ഇല്ലാത്തവനല്ലേ അത് വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞയാൾ തസ്വരീഫ് നടത്തരുത്, സ്വർഫ് ചെയ്യാൻ പാടില്ല. അയാൾ ആ സക്കാത്തിന്റെ സ്വത്ത് വിഹിതമാണ് ആ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. ഇന്ന് കേരളത്തിലുള്ള പല ബിദഈ കക്ഷികളുടെയും സക്കാത്ത് കമ്മിറ്റികൾ സക്കാത്ത് ഫണ്ടുകൾ സമാഹരിക്കുകയും ബാങ്കിൽ നിക്ഷേപിക്കുകയും പലിശ വാങ്ങുകയും വീടുകൾക്ക് മറ്റും അവിടുന്ന് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അതിന് ഇസ്ലാമിക ശരീഅത്തിൽ ഒരു മാനദണ്ഡവും ഇല്ലാത്ത പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സക്കാത്ത് അത്തരം ആളുകൾക്ക് കൊടുത്ത് കളങ്കപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്ലാമിലെ അടിസ്ഥാനമില്ല. ഇന്ന് അങ്ങനെ വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. അതിലേക്ക് നമ്മുടെ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ നേരിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിവരമുള്ള, ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ യോഗ്യതയുള്ള, നീതിമാനായ, സത്യസന്ധനായ ഒരാളെ ഏൽപ്പിക്കുകയും അയാൾ നിർവഹിക്കുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം. അല്ലാതെ കമ്മിറ്റികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന സ്വഭാവം തന്നെ നമുക്ക് ഇല്ലേ ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിൽ നാം ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇനി ബാങ്കിലെ നിക്ഷേപത്തിൽ ഒരാൾക്ക് ഇൻട്രസ്റ്റ് വന്നു, പലിശ വന്നു, 10,000 രൂപ നിക്ഷേപിച്ചപ്പോൾ അതിലെന്ത് ചെയ്തു, 2.5% 10% 5% ബാങ്കുകാരൻ പലിശ തന്നു.
അതുകൂടി കൂടുമ്പോഴേ നിസ്വാബ് ആകുന്നുള്ളൂ അഥവാ സക്കാത്തിന്റെ വിഹിതമാകുന്നുള്ളൂ എങ്കിൽ അതിനെ അയാൾ സക്കാത്ത് കൊടുക്കണമോ? വേണ്ട. ഉദാഹരണം പറയാം, 9,000 രൂപ ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 9,500 രൂപയായി അത് പെരുകി. 595 ഗ്രാം വെള്ളിയുടെ വില അവിടുന്ന് 500 രൂപ കൂടി കൂടിയതാണ്. എന്റെ മൂലധനത്തിന് പുറമെ വന്ന പലിശ കൂടെ കൂടിയാൽ മാത്രമേ ഇതാകുന്നുള്ളൂ. 9,500 രൂപയാണ് 595 ഗ്രാം സ്വർണത്തിന്റെ വില. എന്റെ സംഖ്യ എത്രണ്ട്? 90. അവിടുന്ന് 9,000 രൂപയുള്ളൂ. 500 രൂപ പലിശയുടേതാണ്. അതും കൂടെ കൂട്ടുമ്പോ സക്കാത്തിന്റെ കണക്കെത്തുന്നുണ്ട്. അപ്പൊ അയാൾ സക്കാത്ത് കൊടുക്കണോ? അത് അയാളുടെ സ്വത്തേ അല്ല. പലിശ ഇനത്തിൽ കിട്ടുന്ന അയാളുടെ സ്വത്തേ അല്ല, അതിലയാൾക്ക് അവകാശമില്ല, അതിനയാൾ സക്കാത്ത് കൊടുക്കേണ്ടതുമില്ല. അയാളുടെ മൂലധനം ഒരു കൊല്ലം തികയുമ്പോഴാണ് അയാൾ കൊടുക്കേണ്ടത്. ഇത്തരം നിയമങ്ങളെ നാം പാലിക്കേണ്ടതാണ്. അതുപോലെ ഇന്നത്തെ പുതിയ എക്കോണമി അനുസരിച്ച് 50,000 രൂപയുടെ ആസ്തിയിൽ കച്ചവടം നടത്തുന്നയാൾ 50,000 വേറെ ഒരു ലോണുള്ള ആൾ കൂടിയായിരിക്കാം. അതുകൊണ്ട് അയാൾ കടം കൊണ്ടു വലഞ്ഞയാൾ ആകുന്നില്ല. അപ്പോഴയാൾ സക്കാത്ത് കൊടുക്കണോ വേണ്ടേ എന്ന് ചോദിക്കേണ്ടതില്ല. അയാളുടെ മൂലധനത്തിന് സക്കാത്ത് അയാൾ കൊടുക്കണം. അതുപോലെ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ, അയാൾ എവിടെയോ എസ്റ്റേറ്റിന്റെ പൈസ 50 ലക്ഷം കൊടുക്കാനുണ്ട് എന്നിരിക്കെ അയാളുടെ നിക്ഷേപമായ ഒരു 25 ലക്ഷം രൂപ ഈ ബിസിനസ്സിൽ കിടക്കുന്നുമുണ്ട്. എന്നാൽ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ ഈ 25 ലക്ഷത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ നിയമാനുസൃതമായി പഠിച്ച് നമ്മുടെ ക്രയവിക്രയങ്ങളിൽ നാം തയ്യാറായി. ഇനി ഒരാൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ അതിന്റെ പോളിസി ഓപ്പൺ ചെയ്യാൻ അയാൾ 50,000 രൂപ 10,000 രൂപ നിക്ഷേപിച്ചു. എന്തോ ആകട്ടെ, 10,000 രൂപ ഉണ്ടെങ്കിൽ 595 ഗ്രാം വെള്ളി കിട്ടുമല്ലോ, കിട്ടും. ഈ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ അയാള് പോളിസി എടുക്കാൻ പാടുണ്ടോ? പാടില്ല. അങ്ങനത്തെ ഒരു ഇൻഷുറൻസ് ഇല്ല, അത് വേറെ വിഷയം. ഇനി അയാൾ എടുത്തു. എടുത്താൽ അയാൾ എന്ത് ചെയ്യണം? ആ എടുത്ത സംഖ്യ വർഷം തോറും അയാൾ സക്കാത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അയാളുടെ ഉടമസ്ഥതയിലുള്ള പൈസയാണ്. അപ്പൊ വാഹനത്തിന്റെ ഇൻഷുറൻസുകാരനോ, അത് റീഫണ്ടബിൾ അല്ല. ആക്സിഡന്റ് ഉണ്ടെങ്കിൽ മാത്രം, ഒരുപാട് പ്രൊസീജിയറുകൾക്ക് ശേഷം മാത്രം കിട്ടുന്നതാണ്. അപ്പൊ വാഹന ഇൻഷുറൻസിന്റെ സക്കാത്ത് അയാൾ കൊടുക്കേണ്ടതില്ല. അതേസമയത്ത് ലൈഫ് ഇൻഷുറൻസോ മാരേജ് ഇൻഷുറൻസോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഇൻഷുറൻസോ അങ്ങനെയുള്ള ഇൻഷുറൻസുകളിൽ അയാൾ 10,000 രൂപ നിക്ഷേപിച്ചു. 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം ഓരോ കൊല്ലവും അത് സക്കാത്തിന്റെ വിഹിതം ഉള്ളിടത്തോളം കാലം അയാൾ അതിൽ നിന്ന് സക്കാത്ത് കൊടുത്തേ പറ്റൂ. കാരണം അത് അയാളുടെ സംഖ്യയാണ്, അയാൾക്ക് ലഭ്യമാകുന്നതാണ്, അയാൾ സംബന്ധിച്ച നിബന്ധനകളിൽ അയാൾ നിക്ഷേപിക്കുന്നതാണ്. അപ്പോ നമ്മുടെ ആനുകാലികമായ വിഷയങ്ങളിൽ സക്കാത്തിന്റെ വ്യവസ്ഥിതികൾ പ്രധാനമായും ബന്ധപ്പെടുന്നത് നമ്മുടെ സ്വത്തിലും അതുപോലെ തന്നെ നമ്മുടെ കച്ചവടത്തിലുമാണ്. ഇനി ഇൻഷാല്ലാ, ഇനി ഒരാൾ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അയാളുടെ അവസ്ഥ എന്താണ്? ബിസിനസ്, മണി ചേഞ്ച്, ഏജൻസി. ഇനി ഒരാൾ സക്കാത്ത് കൊടുത്തില്ലെങ്കിലോ അയാൾക്കുള്ള വിഷമം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ശക്തമായി താക്കീത് നൽകുന്നുണ്ട്. സക്കാത്ത് കൊടുക്കാത്ത ആൾ ആരാണ്? അയാൾക്കുള്ള ശിക്ഷ സൂറത്തു ആലി ഇംറാനിൽ അല്ലാഹു തആല പറയുന്നു: ولا تحسبن الذين يبخلون بما آتاهم الله من فضله هو خير لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير തങ്ങളെ തങ്ങൾ വിചാരിക്കരുത്. الذين يبخلون بما آتاهم الله الله تعالى നൽകിയതിൽ നിന്ന് പിശുക്ക് കാണിക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെയാണ്? സക്കാത്ത് വിഹിതം അനുസരിച്ച് കൊടുക്കുന്നില്ല, അല്ലെങ്കിലോ സ്വർണം നിശ്ചിത അളവ് ഒരു കൊല്ലം മുഴുവനായും അയാളുടെ ഉടമസ്ഥതയിൽ ഉണ്ടെങ്കിലല്ലേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. 6 മാസമാകുമ്പോഴോ 11 മാസമാകുമ്പോഴോ അതിന്റെ ഉടമസ്ഥത അങ്ങ് തൽക്കാലം മാറ്റുക, അതൊരു തന്ത്രമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ താക്കീത് നൽകിയിട്ടുണ്ട് ദൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ.
പണ്ടുള്ള ഉസ്താദുമാര് പറയും അയാളെ നരകത്തിലിടൂല, അയാളെ കൊടത്തിലാക്കിയിട്ട് കൊടമേ നരകത്തിൽ എന്നതുപോലെ. അങ്ങനെ ശ്രമിക്കുന്ന ആളുകൾ ബിമാഹുമുല്ലാഹു മിൻ ഫളി, അല്ലാഹു തആല നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് നൽകാത്ത ആളുകൾ, അവർക്ക് നന്മയാണെന്ന് തങ്ങൾ വിചാരിക്കരുത് തങ്ങളെ. അവരിങ്ങനെ അടിച്ചു പൊളിച്ച് രസിച്ച് സുഖിച്ച് ദുനിയാവ് ഇങ്ങനെ നടക്കുമ്പോ എടാ ഇവൻ സക്കാത്തൊന്നും കൊടുക്കാത്തോണ്ട് ഇപ്പൊ എത്ര പൈസ അവന്റെ കയ്യില് എന്ന് വിചാരിക്കണ്ട. ആലു ഇമ്രാൻ അങ്ങനെ വിചാരിക്കണ്ട, അവൻ കൊടുക്കാത്തത് കൊണ്ട് അവന് പെരുകി എന്ന് വിചാരിക്കരുത്. ഇവിടെ നമ്മൾ ചില ആളുകൾ ധർമ്മം നിർവഹിക്കാതെ ദാനം കൊടുക്കുന്നവരുണ്ട്. ധർമ്മം നിർവഹിച്ചിട്ടേ ദാനമുള്ളൂ എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ നിന്റെ നിർബന്ധമായ സക്കാത്ത് കൊടുക്കണം. റമദാൻ മാസമാകുമ്പോ സമ്മേളനത്തിന് വരുമ്പോ അങ്ങനൊക്കെ സംഭാവനകളോടെ സംഭാവനകൾ കൊടുക്കുന്നവരുണ്ടാവും. ആ സംഭാവനകൾ കൊണ്ടൊന്നും നിങ്ങളുടെ സക്കാത്ത് വീടുകയില്ല. സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് ഇല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ചിലവിൽ കഴിയുന്ന ആളുകൾ, മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, അവർക്ക് നിങ്ങളുടെ സക്കാത്ത് ഇല്ല. സഹോദരങ്ങൾ നിങ്ങളുടെ ചിലവിൽ കഴിയുന്നവരല്ല, അവർക്ക് സക്കാത്ത് അവകാശിയാണെങ്കിൽ കൊടുക്കാം. ഏതെങ്കിലും അഞ്ച് വിഭാഗത്തിൽ ഒന്നിപ്പെട്ടാൽ എന്റെ സഹോദരനാണ് കൊടുക്കാം. വാപ്പ വെട്ടാ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, വാപ്പ എന്റെ ചിലവിൽ കഴിയേണ്ടതാണ്, അതിൽ കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ അവകാശികൾക്ക് വേണ്ടതുപോലെ വേണ്ട സമയത്ത് കൊടുക്കാത്ത ആളുകൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. ബൽഹുവ ഷർറുല്ലഹും, നബിയെ അതവർക്ക് വലിയ ഷർറാണ്, നാശമാണ്. സയുതവഖൂന മാ ബഖിലൂ ബി യൗമൽ ഖിയാമ, അവർ ഇവിടെ പിശുക്കിയ സ്വത്തുകൾ അവരെ കഴുത്തിൽ അണിയിക്കപ്പെടുന്നതാണ്. ഖിയാമത്ത് നാളിൽ അത് ഭാരമായി ഏറ്റിക്കൊണ്ടുവരും. വലില്ലാഹി മിറാസു സമാവാതി വൽ അർദി, അല്ലാഹുവിനാണ് ആകാശഭൂമികളുടെ അനന്തര അധികാരമുള്ളത്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങളുടെ പ്രവൃത്തികളെ മുഴുവനും ഇഴകീറി അറിയുന്നവരും അനുസൃതമായി പ്രതിഫലം നൽകുന്നവരുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഭയന്ന് നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ മറ്റു സക്കാത്തുകൾ, അതുപോലെ തന്നെ ബാങ്കിന്റെ പലിശ, RMP ബിസിനസ്, DXN ബിസിനസ്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ബിസിനസ് തുടങ്ങിയുള്ള വിഷയങ്ങളിലേക്ക് തൽക്കാലം ഇന്ന് നമ്മുടെ ഈ ചർച്ച കടന്നു പോകാൻ അവസരവും സമയവും ഇല്ല. ഇൻഷാ അല്ലാ മറ്റൊരിക്കൽ. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം എന്ന വിശാലമായൊരു ലോകമാണ്. അതിലിപ്പോഴനിവാര്യമായ രണ്ട് സൈഡ് ഹെഡിങ് മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാ ആവശ്യമാകുമ്പോൾ വിശദമായി പഠനങ്ങൾ അർഹിക്കുന്നു. നിങ്ങൾ കൂനു റബ്ബാനിയീൻ, നിങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ അറിയുകയും അറിഞ്ഞു പ്രവർത്തിക്കുന്നവർ ആവുകയും ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആവിധം അറിയുകയും അറിഞ്ഞു പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വാലിഹുകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ ഈ വിഷയാവതരണം നിർത്തുന്നു. പ്രധാനപ്പെട്ട സംശയങ്ങൾ ചോദിക്കാൻ അവസരമുണ്ട്. കാരണം എനിക്ക് 4 മണിക്ക് തിരുവനന്തപുരത്തൊരു ക്യാമ്പ് കൂടി ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ചോദിച്ച് സഹകരിച്ചാൽ നല്ലതാണ്. ഇൻഷാ അല്ലാഹ്, കാരണം ഇവിടെ നേരെ അവിടെ ഓടിയെത്താനുള്ള സമയം ഇനി ഉള്ളൂ എന്ന് നിങ്ങൾക്കറിയാലോ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂലാക്കുമാറാകട്ടെ. ആമീൻ. ജീവിത അവസാനം വരെയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ആഫിയത്തോടെ സേവനം ചെയ്യാൻ നമ്മുടെ നേതാക്കന്മാർ സാദാത്തീങ്ങൾക്കും അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും അവിടുന്ന് പ്രായത്തിന്റെ പരിധികൾ മറന്ന് രാവിലെ ഞാൻ ചോദിക്കുമ്പോൾ രണ്ടാമത്തെ പരിപാടിയിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദവർഗൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ നേതൃത്വമുള്ള മഹാന്മാരായ ഉള്ളാളത്തങ്ങൾ മുതലുള്ള സാദാത്തീങ്ങളും, ബഹുമാനപ്പെട്ട MA ഉസ്താദ്, AP ഉസ്താദ്, ചിത്താരി ഉസ്താദ് പോലെയുള്ള വലിയ പണ്ഡിതന്മാർ എല്ലാവർക്കും അള്ളാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ദീൻ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രധാനമായും ഉന്നയിക്കാനുള്ള സംശയങ്ങൾ ചോദിക്കാം. ഈ നാട് വിട്ട് അടുത്ത മഹലിലേക്ക് സക്കാത്തിന്റെ ഭാഗം നീക്കാൻ പറ്റോ? നീക്കാൻ പറ്റോ? നമ്മുടെ മഹല്ല് വിട്ടേ അടുത്ത മഹലിലേക്ക് അവകാശികൾ ഇല്ലെങ്കിലേ നീക്കാൻ പറ്റുകയുള്ളൂ. എത്ര ആള് വേണമെന്നുണ്ടോ മഹല്ലില്? അവകാശികൾ തീരെ ഇല്ലാതാകുമ്പോഴേ മറ്റൊരു നാട്ടിലേക്ക് നീക്കേണ്ടതുള്ളൂ. അഞ്ച് വിഭാഗത്തിൽപ്പെട്ടവര് രണ്ട് വിഭാഗക്കാരാ നാട്ടിൽ മഹല്ലിലുണ്ട്, 3 വിഭാഗക്കാർ അടുത്ത മഹല്ലിലാണെങ്കിലോ? നാട്ടിൽ നിന്ന് ലഭ്യമായ ആളുകൾക്ക് കൊടുക്കണമെന്നാണ്. നാട്ടിൽ ഇനി മുസാഫിർ ഇല്ല എന്നതുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് മുസാഫിറിനെ തേടി പോകേണ്ടതില്ല. നാട്ടിൽ പുതുമുസ്ലിം ഇല്ല എന്നതുകൊണ്ട് പുതുമുസ്ലിമിനെ തേടി അടുത്ത നാട്ടിലേക്ക് പോകേണ്ടതില്ല.
നാട്ടിലുള്ള വിഭാഗങ്ങൾക്കാണ് കൊടുക്കേണ്ടത്. നാട്ടിൽ ദുർലഭമാകുമ്പോൾ മാത്രമാണ് മറുനാട്ടിലേക്ക് പോകേണ്ടത്. പിന്നെ ഈ സ്ഥലത്തിന്റെ സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞില്ല, അത് ഇപ്പൊ നമ്മള് ഒരു 10 ലക്ഷം അല്ല 10,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുത്തൊരു സ്ഥലം വാങ്ങി, അത് പിന്നെ നമ്മള് കണക്ക് കൂട്ടുന്ന സമയത്ത് 5 ലക്ഷത്തിന് ഉണ്ടെങ്കിൽ 5 ലക്ഷത്തിന്റെ വില കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അത് 1 ലക്ഷത്തിന്റെ സക്കാത്ത 5 ലക്ഷം രൂപ വില ഉണ്ട്. ആ വില ഉണ്ട്. നമ്മൾ കണക്ക് കൂട്ടുന്ന സമയത്ത് കൊടുക്കുന്ന സമയത്ത് 1 ലക്ഷം ഉള്ളു കൊടുത്തിട്ടുള്ളൂ. സക്കാത്തിന്റെ വർഷം തികയുമ്പോൾ നിലവിലുള്ള ന്യായവിലയാണ് മാനദണ്ഡമാക്കേണ്ടത്. വാങ്ങിയ വിലയോ നിങ്ങൾ കൊടുക്ക, ഇനി ഭാവിയിൽ അത് വിറ്റേക്കാവുന്ന വിലയോ അല്ല, ഇപ്പോൾ അതിന് ന്യായമായി മാർക്കറ്റിലുള്ള പൊതുവിലയാണ് വിലയിരുത്തൽ. അപ്പൊ ആ സ്ഥലത്തിന് ഒരു 5 ലക്ഷം രൂപ വിലയുണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റ്, അതനുസരിച്ച് അതിന്റെ സക്കാത്ത് കൊടുക്കണം. 1 ലക്ഷത്തിന് കൊടുത്താ പോരാ, അത് വിറ്റിട്ടില്ലെങ്കിലോ? വിറ്റിട്ടില്ലെങ്കിലും സ്വത്ത് നശിക്കുന്നില്ല, ആ സ്വത്ത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ എപ്പോ കൊടുക്കണം? വിൽക്കാൻ വേണ്ടി വേറെ വിറ്റിട്ടില്ലെങ്കിലും വിറ്റിട്ടില്ല, സ്ഥലം കച്ചവടമായിട്ടല്ല, എന്ത് ചെയ്യും? വർഷം തികയുമ്പോ നമ്മള് സക്കാത്തിന്റെ കാര്യമാണ്, കച്ചവടത്തെ മാർക്കറ്റിംഗിൽ നോക്കേണ്ടത്. അതിനടുത്ത ഒരു മാർഗം ഉണ്ടല്ലോ, അടുത്ത കൊല്ലം സക്കാത്ത് കൊടുക്കണം. അല്ല, ആ കൊല്ലം നമ്മളെ കണക്കിനനുസരിച്ച് സ്ഥലത്തില്ല, വിറ്റാലല്ലേ നമുക്ക് കൊടുക്കണം. നമ്മുടെ കയ്യിൽ വേറെ പൈസ ഇല്ലല്ലോ. 5 കൊല്ലത്തെ എത്ര ശതമാനം വെച്ച് കൊടുക്കണം? 2.5%. അപ്പൊ 1 ലക്ഷം രൂപ കൂട്ടണോ ഈ മൊത്തം അന്ന് കിട്ടുന്ന എമൗണ്ടിന് കൂട്ടണോ? അപ്പൊ നമ്മളുടെ കയ്യിൽ വന്ന എമൗണ്ട് ലാഭത്തോടു കൂടിയാണ് അന്ന് വന്നേക്കുന്നത്. നദീർ മസലകൾ, സമാനമായ മസലകൾ ഫിഖ്ഹിൽ കാണാം. ഉദാഹരണം, ഇപ്പൊ പ്രോവിഡന്റ് ഫണ്ടിൽ ഈ വിഷയം ന്യായമായും വരുന്നതാണ്. ചിലപ്പോൾ അയാളെ 10 കൊല്ലത്തെ 20 കൊല്ലത്തെ ഒരുമിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ അയാൾ ഒരുമിച്ചുള്ളതിൻ്റെ ഒരുമിച്ച് കൊടുത്താൽ മതി എന്നതുപോലെയാണ് ഈ കിടക്കുന്ന ചരക്കിൻ്റെതും വായിബായ സ്വത്തിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ സുഗമമായി സ്വായത്തമാക്കാൻ പറ്റാത്ത സ്ഥാനത്താണുള്ളത്. അപ്പോൾ ലഭ്യമാകുമ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള സക്കാത്ത് ഒരുമിച്ച് കൊടുത്താൽ മതി. 5 ലക്ഷം രൂപയിൽ 4 ലക്ഷം രൂപ ലാഭമാണ് വന്നേക്കുന്നത്, 1 ലക്ഷം രൂപയാണ് നമ്മളുടെ മുതല്. അപ്പൊ കൊടുക്കുമ്പോ ഈ 5 ലക്ഷം രൂപ കിട്ടിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടില്ല, ലാഭത്തോടു കൂടിയാണ് 5 ലക്ഷം കിട്ടിയേക്കണ. അപ്പൊ ആ 5 ലക്ഷം രൂപ ഇന്നലെ മാർക്കറ്റ് വില അത്രയില്ല, ഈ കഴിഞ്ഞ മാസം അത്ര ഉണ്ടാവില്ല, ചിലപ്പോ 4 ലക്ഷം ഉണ്ടാവുള്ളൂ. ഈ മാസമാണ് നമ്മൾ സക്കാത്ത് കൊടുക്കട്ടെ, ആ ഡേറ്റ് എത്തിയപ്പോഴാണ് ഇതിന് 5 ലക്ഷം രൂപ മാർക്കറ്റ് വില വന്നേക്കണ. ഇന്ന് നിങ്ങൾ വിൽക്കുമ്പോൾ എത്ര രൂപയാണോ കിട്ടിയത് അത്രയും രൂപയുടെ ആസ്തിയാണ് ഇന്ന് വരെ നിങ്ങളുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നത്. അത് എത്ര ആസ്തിയാണ് നിങ്ങൾ വിറ്റ് കിട്ടിയപ്പോഴും അറിഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയോ അത്രയും രൂപയുടെ ആസ്തിയാണ് ഇന്നലെ വരെ നിങ്ങളുടെ കയ്യിൽ അവിടുന്ന് ചരക്കായി കിടന്നത്. അതുകൊണ്ട് 5% കൊടുക്കണം. അത് മുഴുവൻ നിങ്ങളുടെ സ്വത്ത് തന്നെയാണ്. ഈ സ്വർണത്തിന്റെ പറഞ്ഞല്ല 85 ഗ്രാം സ്വർണം, അത് ആവരണം ആയാലും 85 ഗ്രാം സ്വർണത്തിന് കൊടുക്കണം. അതേ സ്വർണമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ആഭരണമാകുമ്പോൾ സാധാരണഗതിയിൽ ലിമിറ്റിനപ്പുറം ഇസ്റാഫ് എന്ന കതിറിലേക്ക് ആഭരണം എത്തിയാൽ, അതായത് 850 ഗ്രാം 100 പവനിൽ ചില്ലറ സ്വർണം വന്നു കഴിഞ്ഞാൽ അത് ആഭരണമാണെങ്കിൽ തന്നെയും മുഴുവൻ ആഭരണത്തിനുമായി കണക്ക് കെട്ടി തന്നെ 2.5% സക്കാത്ത് കൊടുക്കണം. 100 പവനാ? 100 പവൻ. അതിനിപ്പുറം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ടേ? സാധാരണക്കാരൻ ഒരു കൂലിപ്പണിക്കാരനാണ്, അവനിപ്പോ സ്ത്രീകൾ വാങ്ങുമ്പോ കുറെ കിട്ടി, അല്ലാതെയും കുറെ കിട്ടി. 100 പവൻ വേണമെന്നുണ്ടോ? അവിടുന്ന് കിതാബുകളിൽ പറഞ്ഞ കണക്കിൽ അടിസ്ഥാന കണക്കായി എണ്ണിയിട്ടുള്ളത് മിയത്താ മിസ്കാലിന്നുള്ളത് ആ കണക്കനുസരിച്ച് ആണ് 100 പവൻ എന്ന് പറഞ്ഞത്. പക്ഷെ ഒരു വ്യക്തിയെ അപേക്ഷിച്ച് അത് ദൂർത്താണെന്ന് കണ്ടാൽ അത് കറാഹത്താണെന്നും, അല്ല ഇസ്റാഫിന്റെ കതിറിലേക്ക് എത്തിയാൽ ഹറാമാണെന്നും തുഹഫയിലെ ഇബാറത്ത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം നിങ്ങളെ ഫത്വുൽ മുഅ്മിനിന്റെ സൈഡിൽ വിശദീകരണമായി എഴുതി കൊടുത്തിട്ടുണ്ട്. 100 പവൻ തന്നെ ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 100 പവൻ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലൊരു 50 പവൻ ഉപയോഗിക്കുകയും ചെയ്ത് 50 പവൻ അലമാരിയില് സ്റ്റോക്ക് വെക്കുകയും ചെയ്ത് ഒരു കൊല്ലം തകയുകയും ചെയ്ത് ഈ 100 പവൻ ഉണ്ടെങ്കിൽ മൊത്തത്തിലുള്ളതിന്റെ സക്കാത്താണ് കൊടുക്കേണ്ടത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു, 100 പവൻ വരെ ആഭരണമായി വെച്ചിരിക്കുന്നയാൾ സക്കാത്തിന് വേണ്ടി കണക്ക് കൂട്ടുമ്പോൾ അയാളുടെ മൊത്തമുള്ള സ്വർണമാണ് കൂട്ടുക. 50 പവൻ അലമാരിയിലും 50 പവൻ തടിയിലാണെങ്കിലും കൂട്ടുന്നത് 100 പവൻ തന്നെയാണ്. അപ്പൊ 100 പവനും സക്കാത്ത് കൊടുക്കണം. 100 പവന്റെ 50 പവൻ ഉപയോഗിച്ചിട്ടുണ്ട്, 50 പവൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാലും ഉസ്താദ് പറഞ്ഞ 100 ഗ്രാമാണോ 100 പവനാണോ?
പത്ത് ഗ്രാമാണ് ഒരു പവൻ. അപ്പോ 100 പവൻ എന്ന് പറഞ്ഞാൽ 800 ഗ്രാമാണ്. 200 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 850 ഗ്രാമാണ്. ഈ 850 ഗ്രാം വരെ എത്തിയാൽ അത് ഇസ്റാഫിന്റെ കണക്കാണ് എന്ന് ഫുഖഹാ പറയുന്നു. അതുകൊണ്ട് അത് ആഭരണ രൂപത്തിലാണെങ്കിലും ആഭരണമായി നൽകിയതാണെങ്കിലും അത്രയും വരെയുള്ള സ്വർണം അയാൾ ഷെൽഫിലും തടിയിലുമായി വിഭജിച്ചാണെങ്കിലും ഷെൽഫിൽ മാത്രമാണെങ്കിലും ഇനി തടിയിൽ മാത്രമാണെങ്കിലും അത് ഇസ്റാഫ് എന്ന നിലയിലായതുകൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഈ നമ്മൾ ഈ ഉപയോഗിക്കാതെ ഒരു 10 പവൻ വെച്ചിട്ടുണ്ട്, അത് ഒരു കൊല്ലം കഴിഞ്ഞെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ലക്ഷ്യം ആഭരണം എന്ന നിലയ്ക്ക് സംരക്ഷിക്കുകയാണോ, ഒരു മൂല്യം എന്ന നിലയ്ക്ക് സംരക്ഷിക്കുകയാണോ? മൂല്യം എന്ന നിലയിൽ സംരക്ഷിക്കുകയാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. കേട് വന്ന സാധനങ്ങൾ മാറ്റി വാങ്ങാന്നുള്ള ഉദ്ദേശത്തില് ഒരു മാലയുണ്ട് 10 പവൻ്റെ, അത് ഉപയോഗം അത് ഒരു കൊല്ലം നീക്കി വെച്ചാൽ അയാളുടെ ആഭരണം തന്നെയാണ്. പക്ഷെ അയാൾ അത് ആ ആഭരണത്തെ സംരക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, അതിനാൽ കൊടുക്കണ്ടേ? വേണ്ട. മാസക്കുറികളിൽ ആദ്യം കുറിയടിക്കുന്ന ആൾക്ക് ഒന്നും സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. പക്ഷേ കുറിയിൽ നിക്ഷേപിച്ച സംഖ്യ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ സംഖ്യ മുതൽ പിന്നീട് ആ കുറിയിൽ നിന്ന് അയാൾ അടിച്ചു പിരിയുകയോ, അടിച്ചു പിരിയ ബഹളം ഉണ്ടാക്കി പിരിയല്ല, കുറി അടിച്ചു പിരിയുകയോ അല്ലെങ്കിൽ അയാൾ ലാസ്റ്റത്തെ കിട്ടുകയോ ചെയ്യുന്നത് വരെ അയാൾ എന്ത് ചെയ്യണം? അയാൾ അതിന് സക്കാത്ത് കൊടുക്കണം. വർഷം തികയുമ്പോൾ 4 വർഷം നീണ്ടു നിൽക്കുന്ന കുറിയുണ്ട്, ഒന്നാമത് അടിച്ചാക്ക് പിന്നെ സക്കാത്തേ ഇല്ല, രണ്ടാമത് അടിച്ചാക്കും ചിലപ്പോ സക്കാത്ത് വരില്ല. അതേസമയത്ത് ഈ രണ്ടാമതും മൂന്നാമതൊന്നും അടിക്കാത്താക്ക് 3 മാസമാകുമ്പോഴേക്ക് 10,000 രൂപയോ 15,000 രൂപയോ കുറിയിൽ നിക്ഷേപിക്കപ്പെട്ട സംഖ്യ ഉണ്ടാവും. അത് അയാളുടെ സംഖ്യയാണ്, അത് അയാളുടെ നിക്ഷേപത്തിലുമാണ്. ഇയാൾക്ക് ചിലപ്പോ 4-ാമത്തെ കൊല്ലം അവസാനമേ അയാൾക്ക് എന്ത് കിട്ടുള്ളൂ? കുറി അടിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ഈ 3 കൊല്ലത്തിന് അയാൾ അയാളുടെ ഉടമസ്ഥതയിൽ സക്കാത്ത് കൊടുക്കണം. കടം കൊണ്ട് വലഞ്ഞ ആള് ആണോ അയാൾക്ക്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കടം നമ്മൾ വിലയിരുത്തുന്നത് അയാളുടെ സ്വത്ത്, ഇത്രയും സ്വത്ത് ഒരു കൊല്ലം തികയണം. സാധാരണ കടക്കാരന് ഇത്രയും സംഖ്യ ഒരു കൊല്ലം തികയില്ല. അതേസമയത്ത് ചില വലിയ കടക്കാരുണ്ട്, 50,000 രൂപയുടെ ആസ്തി നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ 50 ലക്ഷത്തിന്റെ ആസ്തി നിലനിർത്തിക്കൊണ്ട് 50 ലക്ഷത്തിന് ലോൺ ഉണ്ടവരുണ്ടാവും, അവര് സക്കാത്ത് ഒഴിവല്ല. സാറേ, ഞാൻ ചോദിച്ചത് ഇപ്പൊ നമുക്ക് കുറി അടിക്കുന്ന തുകയിൽ കൂടുതൽ കടമുള്ള ആളാണ്, അതായത് എനിക്കൊരു 50,000 രൂപയുടെ കുറി ഉണ്ടെന്ന് വെച്ചു, എനിക്ക് 60-65,000 രൂപ കടമുണ്ട്, അപ്പൊ ഞാൻ ആ കുറിയുടെ തുകക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? കൊടുക്കണം. നിങ്ങളുടെ ഉടമസ്ഥതയിലായി നിശ്ചിത സംഖ്യ 1 വർഷം തികഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുക്കണം. കടവാടകക്ക് കൊടുത്ത വകുപ്പിൽ, കടവാടകക്ക് കൊടുത്ത വകുപ്പിൽ 10 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ഞാൻ സക്കാത്ത് കൊടുക്കണം. ഈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് റീഫണ്ടബിൾ ആണോ? റീഫണ്ടബിൾ ആണെങ്കിൽ കൊടുക്കണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, രണ്ടാൾക്കും സക്കാത്ത് വരുന്ന ഒരു ഇനമുണ്ട്. എങ്ങനെ? ഞാനിപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് വാങ്ങി, അപ്പൊ തന്നെ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു, അതെന്റെ ഉടമസ്ഥതയിലാണ് ഞാൻ നിക്ഷേപിച്ചത്. ഈ നിക്ഷേപത്തിൽ നിന്ന് 1 കൊല്ലം അങ്ങനെ തന്നെ പോയി, അല്ലെങ്കിൽ പെട്ടി വെച്ച് മൂട്ടി, ഞാൻ അനക്കിയതേയില്ല, എന്നാ രണ്ടുപേരും സക്കാത്ത് കൊടുക്കും. വാടകയുടെ സക്കാത്ത് എങ്ങനെയാണ്? 2% തന്നെയാണോ? ഏത് വാടക? എനിക്ക് 1 ലക്ഷം രൂപ മാസം കിട്ടുന്നുണ്ട്, അതിന് സക്കാത്തില്ലല്ലോ. അത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. 1 വർഷം അയാളുടെ ഉടമസ്ഥതയിൽ അകത്ത് തികഞ്ഞാൽ അതിന് 2.5% കൊടുക്കണം. കച്ചവടം മുതലിൽ 50 ലക്ഷം രൂപയുടെ സ്റ്റോക്കും 50 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എങ്കിൽ 50 ലക്ഷം രൂപക്ക് സക്കാത്ത് കൊടുക്കണം. 50 ലക്ഷം രൂപക്ക് കൊടുക്കണ്ടോ? കൊടുക്കണോ? കൊടുക്കണം. ബാധ്യതയിൽ നിന്ന് ഒഴിവല്ലേ? അല്ല, ഇയാളുടെ കച്ചവടത്തെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ കടയുമായി ബന്ധപ്പെട്ട നിസാബാണോ? സാധനങ്ങൾ കടയിലാണോ? കടയിൽ സ്റ്റോക്ക് ഉണ്ട്, 50 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, 50 ലക്ഷം രൂപ വേറെ അത് വാങ്ങിച്ച വകുപ്പിൽ കടമുണ്ട്. ഇത് അയാളുടെ മിൽക്കിലാണല്ലോ ഈ സാധനം എല്ലാം. ആ സ്വന്തം കടയിൽ സ്റ്റോക്ക് ഉള്ളതാണ്. ആ കൊടുക്കണം. ഉദാഹരണം ഞാൻ പറയാം, 50 ലക്ഷം രൂപയുടെ കശുവണ്ടി കൊല്ലത്ത് നിന്ന് എറണാകുളത്ത് ഒരു മുതലാളി വാങ്ങി, ആ കശുവണ്ടി വീണ്ടും ഒരു 60 ലക്ഷം രൂപയ്ക്ക്
മൂന്നാമത് ഒരാൾ വാങ്ങി. അയാൾ എന്ത് ചെയ്തു? വീണ്ടും ഒരാൾക്ക് 70 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു. അപ്പൊ ഈ ബേസിക് വാല്യൂ ആയി ഈ കശുവണ്ടിക്ക് തന്നെ ഇവരെല്ലാവരും ചക്കാത്തോളൂ ഈ സ്വത്ത്. ആ ഉദാഹരണം ഫഖഹാ പറയുന്നു. അവിടെ പറഞ്ഞ ഉദാഹരണം എല്ലാം ഞാൻ പറഞ്ഞ കശുവണ്ടി എന്ന് പറഞ്ഞു. ബാധ്യതയുണ്ടെങ്കിലും സക്കാത്തിൽ നിന്ന് ഒഴിവില്ല. ബാധ്യത ഉണ്ടെങ്കിലും സക്കാത്തിൽ നിന്ന് ഒഴിവില്ല. ഇല്ല, ഗവൺമെന്റ് തരുന്ന പ്രോവിഡന്റ് ഫണ്ട് അതിന്റെ ഇൻട്രസ്റ്റ് വാങ്ങിക്കാൻ പാടുണ്ടോ? ഇൻട്രസ്റ്റ് ഒന്നും വാങ്ങാൻ പാടില്ല. പിന്നെ അതെന്ത് ചെയ്യും അവിടെ? എന്ത് ചെയ്യുന്ന വെച്ചാല് ശരഈയായി ഒരു ഇൻട്രസ്റ്റ് ശരഅ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഇൻട്രസ്റ്റിന്റെ വ്യയവും ശരഅ ചർച്ച ചെയ്യുന്നില്ല. അതാണ് ഇൻട്രസ്റ്റ് ശരഅ അനുവദിച്ചൊരു കാര്യമല്ല. പലിശ എന്ന് പറഞ്ഞാൽ ശരഅ അനുവദിച്ച ഒരു മാർഗമല്ലാത്തത് കൊണ്ട് അതിന്റെ വ്യയവും ശരഅ എന്ത് ചെയ്യുന്നില്ല, കൈകാര്യം ചെയ്യുന്നില്ല. ഇനി ചിലപ്പോഴെന്ത് ചെയ്യും ചില ആളുകൾ? ഞാൻ പറയുന്ന ഷാഫിഈ മദ്ഹബിലെ ഫത്വയോ മറ്റൊരു മദ്ഹബിലെ അഭിപ്രായം ഒന്നുമല്ല. പിന്നെന്ത് ചെയ്യുന്നുണ്ട്? അതിനെ വാങ്ങിയിട്ട് അതിനെ സഹായിക്കൽ ഒഴിവാക്കാമെന്ന നിലയിൽ പൊതുവായി റോഡിലേക്കും കക്കൂസിലേക്കും ഒക്കെ തിരിച്ചു കളയാം എന്ന് പറയുന്നുണ്ട്. അതൊരു മസ്ലഹത്തിന് വേണ്ടി പറയുന്ന അഭിപ്രായമാണ്. അത് വേണം നിങ്ങൾ സ്വീകരിക്കാവുക. അല്ലാതെ ഫിഖ്ഹിലെ ഒരു മസ്അലയല്ല. ഒരാള് മകളെ കെട്ടിച്ചേക്കുമ്പോൾ വരന് സ്ത്രീധനമായിട്ട് 2 ലക്ഷമോ 3 ലക്ഷം രൂപയൊക്കെ കൊടുക്കലുണ്ട്. ഏതെങ്കിലും കാരണവശാല് ആ ബന്ധം വേർപെടുത്തുമ്പോ ഈ വധുവിന്റെ വാപ്പ ആ 2 ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കണ്ടല്ലോ. ബന്ധം വേർപെടുത്തി കഴിയുമ്പോൾ ആ വരന് കൊടുത്ത കാശ് തിരിച്ചു മേടിക്കണല്ലോ. കാശും ആ തിരിച്ചു മേടിക്കുന്ന കാശിന് ഈ 2 കൊല്ലം എത്തിയിട്ടുണ്ടെങ്കിൽ ആ 2 കൊല്ലത്തെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. കൊടുക്കേണ്ട ഇല്ല. അതായത് അയാൾക്ക് തിരിച്ചു കിട്ടുമ്പോ അയാൾ കൊടുക്കണം. തിരിച്ചങ്ങനെ വാങ്ങേണ്ടി വരികയാണെങ്കിൽ അയാളുടെ ഉടമസ്ഥതയിലായി തന്നെയാണ് 3 ലക്ഷം രൂപ പുതിയാപ്പിളക്ക് കൊടുത്തു സ്ത്രീധനം. പെണ്ണിന്റെ ബന്ധം തിരിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ 3 ലക്ഷം രൂപ അയാൾക്ക് തിരിച്ചു കിട്ടി, തിരിച്ചു വാങ്ങി. അപ്പോൾ അയാളുടെ ഉടമസ്ഥതയിലായി ഇത്രയും സംഖ്യ 1 കൊല്ലം തികഞ്ഞു കഴിഞ്ഞെങ്കിൽ അതിന് കൊടുക്കണം. ഈ വധുവിന്റെയും വരന്റെയും കയ്യില് ഈ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരാണ് ഇതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്? മാത്രമേ വിഷയം വരുന്നുള്ളൂ. അല്ലാത്തപ്പോ ഇവരെന്ത്? പിന്നെ അവര് അവരുടെ ഉടമസ്ഥതയിൽ സംരക്ഷിക്കുകയാണോ? അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. തിരിച്ചു കിട്ടുമ്പോൾ അയാളുടെ ഉടമസ്ഥതയിലായി ഇത്രയും ഉണ്ടായിരുന്നുള്ള തെളിവായി. അല്ലാത്തപ്പോ ഈ പൈസ വിനിയോഗിച്ചു പോവാണ്, അതിന് സക്കാത്ത് വരുന്നില്ലല്ലോ. സ്വർണം എടുത്തപ്പോ വിറ്റ് വരാൻ, സ്വർണം എടുത്ത് വിറ്റ് വിവാഹം കഴിഞ്ഞ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേനും, വിവാഹം കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേനും വരൻ ഈ വധുവിന്റെ സ്വർണമൊക്കെ എടുത്ത് വിറ്റ്, അപ്പോഴും വിവാഹം ബന്ധം ഏർപ്പെടുത്തുമ്പോഴേ തിരിച്ചു മേടിക്കുകയാണ്. അതിന് സക്കാത്തോട് മനസ്സിലായില്ല. കല്യാണം കഴിഞ്ഞു, പുതിയ വണ്ണിന്റെ സ്വർണം എടുത്തിട്ട് പുതിയാപ്പിള വിറ്റു, വിറ്റ് എത്ര കാലമായി? അയാളുടെ ഉടമസ്ഥതയിൽ ആ സംഖ്യ 1 കൊല്ലം തികഞ്ഞിട്ടുണ്ടോ? ആ തികഞ്ഞിട്ടുണ്ടോ? എന്നാ സക്കാത്ത് കൊടുക്കണം? അജിന് പോവാൻ 1 ലക്ഷം രൂപ കെട്ടിയിട്ടുണ്ട്, ആ പൈസക്ക് സക്കാത്ത് കൊടുക്കണോ? കൊല്ലം തന്നെ പൈസ കെട്ടി, ആ പൈസ സക്കാത്ത്, ആ പൈസക്ക് സക്കാത്ത് കൊടുക്കണോ? നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവായതല്ല, നമ്മുടെ ഉടമസ്ഥതയിൽ നിന്ന് മാറിയത് കൊണ്ട് കൊടുക്കേണ്ടതില്ല. വാടക കിട്ടുന്ന കെട്ടിടം വാങ്ങിയ തുകക്ക് സക്കാത്ത് ഉണ്ടോ? ഇല്ല. വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടം പണിതിന് മുടക്കിയ തുകക്ക് സക്കാത്ത് ഉണ്ടോ? ഇല്ല. ബിൽഡിംഗ് നിർമ്മാണത്തിന് അതിന് സക്കാത്തിന്റെ ഇനത്തിൽപ്പെട്ടതല്ല. ഒരാൾക്ക് ലാഭം കിട്ടിയ തുക കൊണ്ട് വാങ്ങിയിട്ടിരിക്കുന്ന സ്ഥലത്തിന് സക്കാത്ത് കൊടുക്കണമോ? സ്ഥലത്തിന് സക്കാത്തില്ല. അത് അയാൾ ബിസിനസ്സായി നിലനിർത്തുന്നതാണെങ്കിൽ ആ ബിസിനസ്സിന് നിക്ഷേപിച്ച സംഖ്യയുടെ സക്കാത്താണ് അയാൾ കൊടുക്കേണ്ടത്. പിന്നെ ഒരാള് വാങ്ങാൻ വരുന്നു എന്ന് കണ്ടിട്ട് നിങ്ങൾ സ്വത്ത് വാങ്ങാൻ പാടില്ലതാണ്. ഉദാഹരണം പറയാം, എന്റെ അടുത്ത് 5 സെന്റ് വസ്തു ഉണ്ട്. അതിപ്പം അപ്പുറത്തുനിന്ന് ഒരാളിങ്ങനെ കണ്ണു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഇടയ്ക്ക് നിലക്ക് നിന്ന് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അവൻ വരുമ്പോഴേക്ക് എന്ത് ചെയ്യും? എനിക്ക് തന്നെ വിൽക്കാം, എനിക്ക് 2 ലക്ഷം രൂപ ലാഭം കിട്ടും. അങ്ങനെ കണ്ണു വെച്ചുകൊണ്ട് വാങ്ങാൻ പാടില്ല എന്നാണ് ഫിഖ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാണാം, പട്ടണക്കാരൻ ഗ്രാമത്തിൽ കച്ചവടം ചെയ്യുന്ന മസല ഇബ്നു ഹജർ തങ്ങൾ ചർച്ച ചെയ്യുന്നു.
സുന്നികളായി അറിയപ്പെടുന്ന ആളുകൾ കൂടി ഉൾപ്പെട്ട ഒരു കമ്മിറ്റി ഷാഫി ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് ഫിത്ർ സക്കാത്ത് പിരിക്കുന്നു. അരിയോ തത്തുല്യമായ രൂപയോ ആണ് വാങ്ങുന്നത്. ഇതിനൊരാൾ വക്കീലായി നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നീട് അതിന്റെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ഷാഫി മതേപോലെ മറ്റേതെങ്കിലും ഇസ്ലാമിക മാനദണ്ഡങ്ങളിലോ സാധുതയുണ്ടോ എന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഒരു വ്യക്തിയിലേക്ക് വക്കാലത്ത് ഏൽപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ വ്യക്തി നിർണിതനായിരിക്കണം, സംഘമാകാൻ പാടില്ല, നിങ്ങളിൽ ആരെങ്കിലും ആകണം എന്ന് പറഞ്ഞാൽ തയ്യനാവുകയില്ല, അയാൾ നീതിമാനായിരിക്കണം. ഇനി ഒരാൾ ചെന്ന് ഞാൻ വക്കാലത്ത് കൊടുത്തോളാന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് വാങ്ങി എന്നിട്ട് അയാൾ വ്യക്തിപരമായി നിർണയിച്ചാൽ അയാളെ ഏൽപ്പിക്കാവുന്നതാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു വ്യവസ്ഥാപിതമായി ഒരു കമ്മിറ്റികൾക്കുള്ള സാധുതയായി പരിഗണിക്കാൻ യാതൊരു മാനദണ്ഡവുമില്ല. ഫിഖ് അനുസരിച്ച് ഒരു വക്കീലന്മാരുടെ കമ്മിറ്റിയുണ്ട്, അപ്പല്ല അപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വന്നപ്പോ വക്കീല് വക്കാലത്തായി പോയി. വക്കീല് വക്കാലത്താവുന്ന രൂപം വരാൻ പാടില്ല. അതായത് ഞാൻ ഏറ്റെടുത്തു, നിങ്ങളിൽ നിന്ന് ഞാൻ ഏറ്റെടുത്തു, എന്നിട്ട് എന്റെ കമ്മിറ്റിയെ ഏൽപ്പിച്ചു, കമ്മിറ്റിയിലെ വേറൊരാൾ വിതരണം ചെയ്തു, അതൊന്നും പറ്റില്ല. വക്കീല് വക്കാലത്താക്കാൻ പാടില്ല. അതേസമയത്ത് ഇദ്ദേഹത്തിന്റെ സക്കാത്ത് ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ കൊണ്ടുവന്നതിന്റെ അവകാശിക്ക് കൊടുക്കാം, ഇതിന്റെ ഇടനിലയിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കടം നിൽക്കുന്ന ഒരാൾ എൽ ഐ സി മ്യൂച്വൽ ഫണ്ടിൽ 25,000 രൂപ നിക്ഷേപിച്ചു, അതൊരു കൊല്ലത്തിന് ശേഷം 35,000 രൂപയെ തിരിച്ചു കിട്ടി. ഇത് അയാളുടെ കടം വീട്ടാൻ പോലും തികയുകയില്ല. എന്നാൽ ഇയാൾക്ക് സക്കാത്ത് സാധ്യതയുണ്ടോ, ബാധ്യതയുണ്ടോ? ഇയാൾ നിക്ഷേപിച്ചത് ഒന്നാമത്തെ തെറ്റ്, രണ്ടാമത്തെ 25,000 രൂപ അയാളുടെ ഉടമസ്ഥതയിലായി ഒരു കൊല്ലം തികഞ്ഞതുകൊണ്ട് അയാൾക്ക് സക്കാത്ത് കൊടുത്തേ പറ്റൂ. പി എഫ് തുകയെ സംബന്ധിച്ച് സക്കാത്ത് ഇങ്ങനെ, പി എഫിന്റെ തുക കിട്ടുമ്പോൾ ഉടമ ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ അവകാശികളാണോ സക്കാത്ത് കൊടുക്കേണ്ടത്? സക്കാത്ത് നിർബന്ധമായതിനു ശേഷം മരണപ്പെട്ട ആളുടെ സക്കാത്ത്, അന്ന് വരെയുള്ള സ്വത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് അവകാശികളാണ്. ഉദാഹരണം, വാപ്പ മുഹറത്തിൽ കച്ചവടം തുടങ്ങി, അടുത്ത മുഹറം കഴിഞ്ഞു, സഫറായി, സഫറിൽ വാപ്പ മരിച്ചു, സക്കാത്ത് വീടിയിട്ടില്ല, എന്ന സക്കാത്തിന്റെ വിഹിതം അതിൽ നിന്ന് വീടേണ്ടതാണ്. എന്നിട്ട് ബാക്കി മാത്രമേ സ്വത്ത് വിഹിതം വെക്കാൻ പാടുള്ളൂ. അതേസമയത്ത് വാപ്പ കച്ചവടം തുടങ്ങി, 6 മാസമായി, വാപ്പ മരിച്ചു, പിന്നെ മകൻ ആ കച്ചവടം ഏറ്റെടുത്തു. എന്നാൽ മകന്റെ കച്ചവടം ആരംഭിക്കുന്നത് മുതൽ പുതിയ വർഷം ആരംഭിക്കുകയാണ്, വാപ്പാന്റെ 6 മാസം ബാത്തിലായി. കച്ചവടത്തിന് വേണ്ടി നിക്ഷേപിച്ച സംഖ്യ ആയതുകൊണ്ട് ആ സംഖ്യക്ക് ഇനി കിട്ടുന്ന ധനത്തിന്റെ സക്കാത്ത് കൊടുക്കണം. അത് വിറ്റ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയോ? വിറ്റ് കിട്ടിട്ട് കൊടുത്താലും മതി, ഇപ്പൊ കൊടുത്താലും സാധുവാകും. പക്ഷെ വർഷം തികയുന്നതിന് മുമ്പ് കൊടുക്കുകയും വർഷം തികയുമ്പോൾ നാം കൊടുത്ത അവകാശി അവകാശി അല്ലാതാവുകയും ചെയ്താൽ സക്കാത്ത് വിടുകയില്ല. ഉദാഹരണം, എന്റെ കച്ചവടത്തിന്റെ അല്ലെങ്കിൽ എന്റെ സ്വത്തിന്റെ സക്കാത്ത് മുഹറാവുമ്പോഴേ കൊടുക്കേണ്ടുള്ളൂ. ഞാൻ ചെയ്തു ദുൽഹജ്ജ് തന്നെ കൊടുത്തു. മുഹറായപ്പോഴത്തേക്കോ ഞാൻ കൊടുത്ത ഫക്കീർ ഗനിയായി. ഞാൻ കൊടുത്ത ഫക്കീർ എന്തായി? ഭയങ്കര ധനിക വലിയ മോലാളിയെ. എന്നാൽ എന്റെ സക്കാത്ത് വിടുകയില്ല, സമയത്ത് അവകാശിയായി. അതുപോലെയാണ് റമദാൻ മാസം 1 ഫിത്ർ സക്കാത്ത് കൊടുക്കാം, പക്ഷേ പെരുന്നാപ്പറ കാണുമ്പോഴത്തേക്ക് ഈ ഫിത്ർ സക്കാത്ത് വാങ്ങിയ ആള് സക്കാത്തിന് അർഹതയിൽ നിന്ന് അല്ലാത്ത ആളായി മാറി, എന്നാൽ അയാളുടെ സക്കാത്ത് വിടുകയില്ല. ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള സക്കാത്താണെങ്കിൽ ഭാര്യ കൊടുക്കാം. ഇൻകം ടാക്സ് കൊടുക്കുന്ന കാശ് നമുക്കുള്ളതല്ല, ഗവൺമെന്റിന് കൊടുക്കുന്നു. ടാക്സ് നിർബന്ധമായി രാജ്യത്തിന് കൊടുക്കേണ്ടതാണെങ്കിൽ ബാക്കി കൊടുത്താൽ മതി. 15 കൊല്ലം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് ആ കമ്പനിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ സൗദി ഗവൺമെന്റ് ഒരു 7 ലക്ഷം രൂപ ഇൻഷുറൻസ് വകയായി തന്നിട്ടുണ്ട്. ആ കാശിന് നമ്മള് സക്കാത്ത് കൊടുക്കണം. ആ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് നൽകുന്നതാണോ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് നിക്ഷേപിച്ചിട്ട് തന്നതാണോ? ശമ്പളത്തിൽ നിന്നും കട്ട് ചെയ്തതല്ല, ഇൻഷുറൻസ് വകയാണെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് തന്നതാണ്. അതിൽ നിങ്ങൾക്ക് സക്കാത്ത് ഇല്ല, കാരണം അത് അവിടുത്തെ കമ്പനികൾക്ക് മുഴുവനും കമ്പനികൾ ഇൻഷുർ ചെയ്യുക എന്നൊരു പദ്ധതി ഉണ്ട്. ആ കമ്പനിയിലെ ഒരു ലേബർ പിരിഞ്ഞു പോയാൽ ആ കമ്പനിക്ക് ആ ലേബറുടെ ആനുപാതികമായ ഇൻഷുറൻസ് തുക ഗവൺമെന്റോ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയോ നൽകുന്നുണ്ട്. അത് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതല്ല, അതുകൊണ്ട് കൊടുക്കേണ്ടതില്ല. വിദ്യാഭ്യാസ ഡിപ്പോസിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മൾ 1 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തു, 10 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ തിരിച്ചു കിട്ടുന്നുള്ളൂ. അപ്പൊ 10 വർഷം കണക്ക് കൂട്ടി 2.5% വെച്ച് കണക്ക് കൂട്ടി കൊടുക്കണോ, അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ 1 ലക്ഷത്തിന്റെ പൈസക്കുള്ള മാത്രം കൊടുത്താൽ മതിയോ? ആ അടിസ്ഥാന സംഖ്യയുടെ സക്കാത്താണ് കൊടുക്കേണ്ടത്.
പക്ഷേ അവിടെ സക്കാത്തിന്റെ വിഹിതം അതായത് 595 ഗ്രാം വെള്ളിയുടെ എത്ര ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങൾക്ക് ആനുപാതികമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് വർഷം വരുമ്പോ നമ്മൾ അതിൽ നിന്ന് കൊടുക്കാത്തത് കൊണ്ട് അതിന്റെ കൊടുക്കണം. ഇത്രയും വർഷത്തെയും സക്കാത്ത് കൊടുക്കണം. ഓരോ വർഷത്തെ കണക്കൂട്ടി കൊടുക്കണം. ഓരോ വർഷത്തെ പക്ഷെ അതിൽ അതിൽ നിന്ന് എടുക്കാത്തതുകൊണ്ട് പരിധിക്ക് ഇപ്പുറം വരില്ല. വേറെ ഈച്ച നിരത്തിലേ കൊടുക്കുന്നത്. ഡെപ്പോസിറ്റ് കടക്കുന്ന സംഖ്യ അപ്പൊ മൊത്തത്തിൽ ആനുപാതികമായി കൊടുത്താൽ മതി. മറ്റൊരാൾ നടത്തുന്ന ബിസിനസിലേക്ക് രൂപ നിക്ഷേപിച്ചാൽ അതിന് സക്കാത്താണ് കൊടുക്കണം. എന്താണ് വേറൊരാൾ നടത്തുന്ന ബിസിനസ്? കൂറ് കച്ചവടം. ആ കൂറ് കച്ചവടത്തിൽ, അതായത് ഷിർക്കത്ത് ഷെയർ ബിസിനസ്, അതായത് 100,000 രൂപയുടെ കച്ചവടത്തിൽ 10,000 രൂപ വീതം 10 പേർ നിക്ഷേപിച്ചു എന്നാൽ ആ ലാഭം വരുമ്പോൾ സക്കാത്തിന്റെ വിഹിതം മൊത്തത്തിൽ നിന്ന് മാറ്റിയിട്ടാണ് ഭാഗം ചെയ്യേണ്ടത്. പിന്നെ ഒരു ലളിതമായ അഭിപ്രായമേ ഉള്ളൂ അവരവരുടെ വിഹിതത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കണമെന്നത്. അപ്പൊ ആ കമ്പനി അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമ്മൾ അറിയണം. കമ്പനി അങ്ങനെ കൈകാര്യം ചെയ്യാത്ത കമ്പനിയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വിഹിതത്തിൽ നിന്ന് നാം സക്കാത്ത് കൊടുക്കണം. അതല്ല, ഒരു ഒരാൾ ബിസിനസ് നടത്തുന്നത് അവിടെ ഒരു 1-2 ലക്ഷം രൂപ അയാള് ചെറിയ ലാഭത്തിന് അവിടെ നിക്ഷേപിച്ച് ആ ബിസിനസിന്റെ ചെറിയ ലാഭം തന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ മുതലിന്റെ രൂപ സക്കാത്ത് ആര് കൊടുക്കണം എന്നുള്ളത്. അതായത് 100,000 രൂപ ഞാനൊരു ബിസിനസ്സിൽ നിക്ഷേപിച്ചു, ആ നിക്ഷേപത്തിന്റെ ലാഭമായി കിട്ടുന്ന സംഖ്യകൾ ഓരോ മാസവും തരുന്നുണ്ട്. പക്ഷേ ഈ 100,000 രൂപ അവിടെ നിക്ഷേപത്തിൽ കിടക്കുകയുമാണ്. എന്നാൽ ആ സംഖ്യയുടെ സക്കാത്ത് നമ്മൾ കൊടുക്കണം. പക്ഷേ ഈ സക്കാത്ത് കൂറ് കച്ചവടക്കാരായ 4, 5, 10 പേര് കൂറ് കൂടിയിട്ട് ആ കച്ചവടത്തിൽ പങ്കാളികളാകുന്നതിന് ഒരുപാട് നിബന്ധനകൾ ഉണ്ട്. ഒന്ന്, നിശ്ചിത തുക പറഞ്ഞുകൊണ്ട് അതിൽ പങ്കാളിയാവുക എന്ന സ്വഭാവം ഇസ്ലാമികമായി ഇല്ല. ഇപ്പോൾ ഷെയർ മാർക്കറ്റുകളിൽ നടക്കുന്ന അങ്ങനെ ഉണ്ട്, നിങ്ങൾ 100,000 രൂപ എന്നോ എല്ലാ മാസം 5,000 രൂപ തരും, അങ്ങനത്തെ പരിപാടിയില്ല. ആ ലാഭത്തിലും നഷ്ടത്തിലും തുല്യ പങ്കാളികളാകുന്ന നിലയിലുള്ള ഷിർക്കത്ത് ഷെയർ ബിസിനസ് ആണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വർഷാവസാന ലാഭം കണക്ക് കൂട്ടി അതിൽ നിന്ന് മൊത്തത്തിലുള്ള സക്കാത്തും മാറ്റി ബാക്കിയുള്ളത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സക്കാത്ത് കൊടുക്കണം. അല്ല, നിശ്ചിത തുക നിശ്ചയിച്ചു കൊണ്ടുള്ള പരിപാടിയില്ല. ഒരു മഹല്ല് കമ്മിറ്റി സക്കാത്ത് വാങ്ങാൻ പ്രസിഡന്റിനെയും സെക്രട്ടറിയും ട്രഷറിനെയും വക്കീലന്മാരെയും ചുമതലപ്പെടുത്തിയാൽ ആ കമ്മിറ്റി മുമ്പാകെ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ചുമതലപ്പെടുത്തുക എന്ന വ്യവസ്ഥിതി ഇല്ല. ഒന്ന്, ഇനി ഈ 3 വ്യക്തികളിൽ ആരെങ്കിലും ഒരാളെ വക്കീലാക്കാൻ മറ്റുള്ളവരെ വക്കീലാക്കും പോലെ? അല്ല, 3 പേരെ വക്കീലായിട്ട് നമുക്ക് അറിയാവുന്ന ആളുകളായിരിക്കണ്ടേ? അങ്ങനെ ഒരു വക്കീൽ പട്ടം ഇല്ലല്ലോ. ഇല്ല, അപ്പൊ നമുക്ക് പട്ടം പെട്ടെന്ന് തന്നെ ഇല്ല, അത് കോടതിയിലുള്ളൂ. ഇവിടെ എല്ലാം വെച്ചാല് എനിക്ക് ഏത് മുക്കല്ലഫിനെയും ഏതാളെയും വേണമെങ്കിൽ കാഫിറിനെയും വേണമെങ്കിൽ ബുദ്ധിയുള്ള ആളെയൊക്കെ നമുക്ക് ആക്കാം, കൊടുത്തുവിടാൻ പറ്റും. ആ നിലയിൽ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ആരും പെടാം. അങ്ങനെ വക്കീലാക്കൽ പരിപാടി ഇല്ല. സക്കാത്ത് കളക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ വ്യവസ്ഥാപിതമായ സമ്പ്രദായം ഉണ്ടാക്കൽ നമുക്കില്ല. ഒരു മഹല്ലിനെ ഉണർത്താൻ വേണ്ടി വിടാം. ഒരാളെന്ത് ചെയ്യാ, വാഴ് പറയുന്നതിന് തുല്യമായിട്ട് എല്ലാ സക്കാത്തിന്റെ അവകാശം ഇരുന്ന് വിടുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴോ എനിക്ക് കൊടുക്കാൻ കഴിയില്ല, വേണമെങ്കിൽ ഞാൻ അത് ഏറ്റെടുത്ത് നിർവഹിച്ചോളാം എന്ന നിലയ്ക്ക് വ്യക്തിപരമായത് ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ അതൊരു കമ്മിറ്റിയായോ വ്യവസ്ഥിതിയായിട്ടോ കൊണ്ടുവരാൻ പറ്റില്ല. മറ്റൊരു മോമിനെ ഉണർത്തുകയാണ്, അയാൾ സക്കാത്ത് കൊടുക്കുന്നില്ല, അയാൾ ഉണർത്തോ സക്കാത്ത് കൊടുക്കണം, നിർബന്ധമാണ്. ഇനി നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഏൽപ്പിച്ചോ, ഞാൻ കൊടുക്കാം എന്ന നിലയ്ക്ക് വ്യക്തിപരമായി അത് ഏറ്റെടുക്കുകയും കൊടുക്കുന്ന ആൾക്ക് ഇയാൾ നിർവഹിക്കുമെന്ന വിശ്വാസം ഉണ്ടാവുകയും വേണം. ഒരു മഹല്ല് കമ്മിറ്റി ആകുമ്പോൾ ആ മഹലിലെ ഭാരവാഹികളും കൂടി തീരുമാനമെടുത്തിട്ട് ചുമതലപ്പെടുത്തും, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ വക്കീലിനെ ചുമതലപ്പെടുത്താം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കണോ വേണ്ടയോ? അത് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വീകരിക്കാം, അത്രേ ഉള്ളൂ. മഹല്ല് കമ്മിറ്റി അങ്ങനെ നിയമമാക്കിയുണ്ട്, സ്വീകരിച്ചോളൊന്നും ശരിയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അയാളെ ഏൽപ്പിക്കാം, ഞങ്ങൾ ഏൽപ്പിക്കുന്നില്ല, ഞങ്ങളുടെ സക്കാത്ത് ഞങ്ങൾ കൊടുത്തോളൂ, അങ്ങനെയും ചെയ്യാം. അത് ഒരു ഉണർത്തലായി മാത്രമേ, അത് ശരഅന് വിരുദ്ധമല്ല. ശരഅയിൽ അങ്ങനെ സമ്പ്രദായമില്ല.
ഒരു വ്യക്തി തന്നെ. അങ്ങനെ മഹല് കൂടി ഒരാളെ ഒരു വ്യക്തിയെ, നിർണിത വ്യക്തിയെ തീരുമാനിച്ച് ഏൽപ്പിച്ചതിന് ശേഷം ഈ ഈ വ്യക്തി ആർക്കൊക്കെ സക്കാത്ത് കൊടുക്കണം എന്ന് ഈ മറ്റു മഹല്ലംഗങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ അങ്ങനെ മറ്റു മഹല്ലംഗങ്ങൾ ഇന്നിന്ന ആളുകൾക്ക് നിങ്ങൾ സക്കാത്ത് കൊടുക്കൂ എന്ന് നിർദ്ദേശിച്ചാല് ആ നിർദ്ദേശം സ്വീകരിക്കേണ്ട ബാധ്യത ഈ വ്യക്തിക്കുണ്ടോ? അല്ലെങ്കിൽ ഈ വ്യക്തി സ്വയം ഈ മറ്റേ എല്ലാ വിഭാഗങ്ങളിൽ പെട്ട ആളുകൾക്ക് ആർക്കൊക്കെ സക്കാത്ത് കൊടുക്കണോന്ന് ഈ വ്യക്തിക്ക് തന്നെത്താനെ തന്നെ തീരുമാനിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് അതിന്റെ രണ്ട് നിലയിലുണ്ട്. ഒന്ന്, ഒരു ഒരാൾക്ക് രണ്ട് നിലയിൽ സക്കാത്ത് ആ വിവരമുള്ള ബോധമുള്ള ഒരു പണ്ഡിതനെ അല്ലെങ്കിൽ പ്രതിഹായ ഒരാളെ, ഫിഖ് അറിയുന്ന ഒരാളെ ഏൽപ്പിക്കുകയാണ്, നീ ഇതിന്റെ അവകാശികളെ തുല്യമായി നിർവഹിക്കണം എന്ന നിലയ്ക്ക് വക്കീലാക്കാം. രണ്ടാമത്തെ നില എന്ന് പറഞ്ഞാൽ അവകാശികളെ ഞാൻ മനസ്സിലാക്കി അവർക്ക് എത്തിച്ചു കൊടുക്കാനും വക്കീലാക്കാം. ഈ രണ്ട് നിലയിലും ഒന്നുകിൽ ഞാൻ അവകാശികളെ നിർണയപ്പെടുത്തി, ദാ ഈ മൂന്ന് ഫക്കീർമാരുണ്ട്, മോനെ എന്റെ ഈ സക്കാത്തിന്റെ സ്വത്ത് അങ്ങോട്ട് കൊടുത്തേക്ക്, ഇവർക്ക് ഇവർക്കെല്ലാം കൊടുത്തേക്ക് ആകാം. നീ അല്ല, ഇതൊക്കെ വകതിരിവും ബോധവും ദീനും അഹലിയത്തുള്ള ആളാണ്, അയാളോട് പറയാ ഇതിന്റെ അവകാശികളെ കണ്ടെത്തി നീ എന്റെ നായിബായിട്ട് കൊടുത്തേക്കണം എന്ന് നീയത്തോടു കൂടി അയാൾ ഏൽപ്പിച്ചു. രണ്ടു വാക്ക്. ഹലോ, ഈ സക്കാത്ത് 10 ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്തു, ഈ 10 ലക്ഷം രൂപ ബിസിനസ് ചെയ്തിട്ട് ഒരു വർഷം തികഞ്ഞപ്പോൾ അതിന്റെ ലാഭം വീതം ഒരു സക്കാത്ത് കൊടുത്താൽ മതിയോ? അതല്ലെ ഈ മുതലിൽ 10 ലക്ഷം രൂപയും കൂടി സക്കാത്ത് കൊടുക്കണം, മൊത്തത്തിന്റെയുമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഇനി നഷ്ടം വന്നു വെച്ചാൽ ബിസിനസ് 9 ലക്ഷമായി ചുരുങ്ങി, എന്നാലും സക്കാത്ത് കൊടുക്കണം. അല്ല, എന്നാലും സക്കാത്ത് ബിസിനസ് നിലനിന്നു പോവാണല്ലോ, കാര്യമില്ല, ബിസിനസ് ഡൗൺ ആയി എന്നിട്ട് നമ്മുടെ നിസ്വാബിലുണ്ട്, അതാണ്. കച്ചവടത്തിനാണ് സക്കാത്ത്, സ്വത്തിനല്ല സക്കാത്ത്. അവിടെ സക്കാത്ത് സ്വത്തിനല്ല, മൂല്യത്തിനല്ല, സ്വർണത്തിനല്ല, സക്കാത്ത് കച്ചവടത്തിനാണ്. ബിസിനസ് നിർത്തിപ്പോണില്ല, പക്ഷെ ഒരാള് 10 ലക്ഷം രൂപ നിക്ഷേപത്തിൽ അയാൾ ജനുവരി മാസം നമ്മൾ ഉദാഹരണം പറയാത്തെന്ന് പറഞ്ഞാല് ഒരു വർഷം വരുമ്പോ അറബി മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ 11 ദിവസത്തെ വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ് അറബി മാസം കണക്കാക്കുന്നത്. കാരണം അല്ലെങ്കിൽ 11 ദിവസം പിന്തിച്ച കുറ്റവാളി വരും, അത് മനസ്സിലാക്കിയാൽ മതി. ഏതായാലും ജനുവരി തുടങ്ങി, നെക്സ്റ്റ് ജനുവരി വന്നപ്പോഴോ ഇയാള് 10 ലക്ഷം നിക്ഷേപിച്ച കച്ചവടത്തിൽ ഇപ്പൊ 9 ലക്ഷമേ ഉള്ളൂ, എന്നാലും ഇവിടെ സക്കാത്ത് കൊടുക്കണം. കടപൂട്ടണ്ട, നിങ്ങൾക്ക് ഇനി പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ചെയ്തോ. അതാ സാധാരണ ഗതിയില് എനിക്ക് എന്റെ മക്കള് എനിക്ക് ഉള്ള മക്കളുടെ വാപ്പായിട്ട് സാമ്പത്തികമില്ല, സക്കാത്ത് കൊടുക്കാനുള്ള സാമ്പത്തികമില്ല. വാപ്പ എനിക്ക് ഞാനൊന്ന് ഓടിക്കുക, എന്റെ മക്കൾക്ക് നല്ല സാമ്പത്തികം അവരായിട്ട് ഉണ്ടാക്കിയ സാമ്പത്തികമാണ്, വാപ്പായിട്ട് സാമ്പത്തികം സക്കാത്ത് കൊടുക്കേണ്ട സാമ്പത്തികമില്ല. ഈ സക്കാത്തിന്റെ മുതൽ വാപ്പാക്ക് നിർബന്ധമായിട്ട് മക്കളോട് മേടിച്ച് കൊടുക്കേണ്ട ബാധ്യതയുണ്ടോ? അതല്ല, ഈ സക്കാത്തിന്റെ മുതൽ വാപ്പാക്കും കൂടി വാങ്ങിക്കാൻ അർഹതയുണ്ടോ? ഇല്ല. മുക്കല്ലഫായി കഴിഞ്ഞാൽ, അതായത് പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള ആൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തന്നെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. നിർബന്ധം വാപ്പാക്ക് പിടിക്കാൻ പറ്റത്തില്ല, നിർദ്ദേശിക്കാം. ഇനി മകന്റെ സക്കാത്തിന്റെ വിഹിതം വാപ്പാക്ക് കൊടുക്കാനും പറ്റില്ല, കാരണം വാപ്പാനെ പോറ്റേണ്ട ബാധ്യത മോനുണ്ട്, അയാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല, പോറ്റിക്കൊള്ളണം. ഒരു വർഷം സക്കാത്ത് 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ട്. അപ്പോ ഇത് എനിക്ക് ഈ പറഞ്ഞ 5 കൂട്ടരെ അറിയില്ല നാട്ടില്, എന്നാൽ എനിക്ക് ഒരാളെ അറിയാം. അയാൾക്ക് ഞാൻ അറിയുന്ന ഒരാളുടെ കാര്യം എന്ന് പറയാം, വാപ്പാക്ക് മീൻ കച്ചവടം ആയിരുന്നു. ആ മീൻ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആള് ഒട്ടും സൈക്കിൾ ഓട്ടാനോ ഒന്നും പോലെ ഡോക്ടർ 2.5 വർഷം മുമ്പ് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഒരാള്, ഒരു മകളെ പ്രായപൂർത്തി ആയി കെട്ടിക്കാൻ പ്രായമായി നിൽക്കുന്ന ഒരു മകളുള്ള ഒരാളാണ്. അയാൾക്ക് ഓപ്പറേഷൻ അത്യാവശ്യമാണെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നു. എനിക്ക് അതുപോലത്തെ ഒരു വ്യക്തിയെ അറിയാം, അയാൾക്ക് മാത്രം 1.5 ലക്ഷം രൂപ ഹാർട്ട് ഓപ്പറേഷന് മാത്രം വേണം. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ കയ്യിൽ സക്കാത്ത് 1 ലക്ഷം രൂപയുണ്ട്, എനിക്ക് ആ ഒരാൾക്കായിട്ട് കൊടുക്കാവൂ? അങ്ങനൊന്നും വളഞ്ഞു പിടിക്കണ്ടല്ലോ. എന്തിനാ ഇപ്പോ എന്റെ വാപ്പ രണ്ടാമത് കിട്ടിയ ഭാര്യക്ക് ഹാർട്ടിന്റെ ഓപ്പറേഷൻ വേണം, എനിക്ക് സക്കാത്തിന്റെ സ്വത്തുണ്ട്, ഇതെടുത്ത് അതിന് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. സിമ്പിൾ ആയി കഴിഞ്ഞല്ലോ. പെട്ടതാണ്
അത്രേ ഉള്ളൂ. ഒരു വിഹിതം കൊടുത്ത ഒന്നും ആവൂല, ആവല നമ്മളെ വിഷയമില്ല. നമ്മൾ ചെറാനുസരിച്ച് കൈകാര്യം, അതിനാണ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യവസ്ഥിതിയാക്കിയത് മാനവികമായ ഒരു മാനദണ്ഡത്തിലൂടെയാണ്. എന്താ ഇപ്പൊ ഇങ്ങനെ ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല? അതിനാണ് ഉദാഹരണം പറഞ്ഞത്, ഉളു മുറിയുന്നത് എവിടെയും എടുക്കുന്നത് എവിടെയാണ്. അഞ്ചു വിഭാഗം ഇല്ലെങ്കിലോ, അപ്പൊ എന്തായാലും ഈ 100,000 രൂപ ഒക്കെ സക്കാത്ത് കൊടുക്കാൻ മാത്രം പരിധിയുള്ള ആൾക്ക് വേറെ 100,000 രൂപ സംഭാവന കൊടുക്കാൻ ഉണ്ടാവല്ലോ. ആ നിലക്ക് ഹാർട്ട് ഓപ്പറേഷൻ കൊടുക്കണം. പിന്നെ വേറെ ചോദിച്ചോട്ടെ, ഇവർ 15,000 രൂപ മുടക്കി പെട്ടിക്കട തുടങ്ങി, അവൻ നിത്യചെലവിന് മാസം നിത്യചെലവിന് പോകുന്ന 15,000 രൂപ ബാലൻസ് എപ്പോഴും അവൻ്റെ കയ്യിലുണ്ട്. ഒരു കൊല്ലമ്പ 15,000 രൂപ സക്കാത്ത് കൊടുക്കണം. ആ സമയം ഒരു 500,000 രൂപ മാസം ശമ്പളം കിട്ടുന്ന ഡോക്ടർ, അവന് 500,000 വെച്ചിട്ട് ഒരു കൊല്ലം തന്നെ മുമ്പ് ഗോഡൗണിൽ മാത്രം മേടിച്ചിട്ട് കഴിഞ്ഞാൽ സക്കാത്തിൽ നിന്ന് ഒഴിവാണോ? ഓരോ വർഷം അവന് ഓരോ ഗോഡൗൺ മേടിക്കാണ്. അപ്പൊ സ്ഥലം റെന്റാണല്ലോ കിട്ടുന്ന, വാടക കിട്ടുന്നത്, ഇയാൾക്ക് 500,000 രൂപ സാലറിയുമാണ് കിട്ടുന്നത്. അപ്പൊ അയാൾ സക്കാത്തിൽ നിന്ന് ഒഴിവും, മറ്റേ 15,000 രൂപ വെച്ച് പെട്ടിക്കട തുടങ്ങിയാൽ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനുമാണ്. അപ്പൊ സമത്തിന്റെ മതമായ ഇസ്ലാം അതില് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിന് വേണ്ടി നിശ്ചയിച്ച വിഷയങ്ങളിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ അവിടെ നമുക്ക് എന്തില്ല, ഒരാൾക്ക് ഇത്രയും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടല്ലോ, അതിനയാൾ സക്കാത്ത് കൊടുക്കുന്നില്ലല്ലോ, ഈ ആ കയ്യിനുള്ളിൽ ഒരു ഒരു മുറി കടയിലുള്ളൂ, അയാൾ അതിന് സക്കാത്ത് കൊടുക്കണ്ടേ? അയാൾ ബിസിനസ്സിന് വേണ്ടി നിക്ഷേപിക്കുന്നുണ്ടോ, അയാൾ ഇതിന്റെ വാടക എടുത്ത് സ്വത്തായി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതിനൊക്കെ അയാൾക്ക് സക്കാത്ത് വരും. ഈ കോംപ്ലക്സ് എന്ന പേരിൽ അയാൾക്ക് സക്കാത്ത് വരുന്നില്ല. അയാൾ ഈ സ്വത്ത് എന്ത് ചെയ്യുന്നു, കച്ചവടത്തിൽ ഇറക്കാണോ? അപ്പൊ അയാൾ കൊടുക്കുന്നുണ്ട്. എല്ലാ കോംപ്ലക്സുകാരും, 90% വരുന്ന കോംപ്ലക്സുകാരും അവരുടെ ഇതിന്റെ ലാഭങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് ബിസിനസ്സിൽ. ആ ബിസിനസ്സിൽ അപ്പൊ അവർക്ക് സക്കാത്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ നിക്ഷേപിക്കുകയാണ്, അപ്പൊ നിക്ഷേപത്തിൽ സക്കാത്ത് വരുന്നുണ്ട്. ഈ ബിൽഡിങ്ങിനുള്ള സക്കാത്ത് വരാത്ത ഇല്ല. പക്ഷെ ആ ഈ വാടക വാങ്ങിയാൽ എന്ത് ചെയ്യുന്നു, ആ ബിസിനസ്സിൽ നിക്ഷേപിക്കുകയാണോ? ആ അങ്ങനെയാണെങ്കിൽ ഇല്ല. മൗലൂദ് എന്നിവ നടത്തി വരുന്നു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിസ്കരിക്കാൻ ചെല്ലുന്നവരെ തടസ്സപ്പെടുത്തലല്ലേ? ഇത് അനുവദനീയമാണോ? വിശദീകരണത്തിന് സംഗതി, പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി ദിക്ര് ചെല്ലാനുള്ളതും സ്വലാത്ത് ഇല്ലാനുള്ളതും ഒക്കെയാണ്. ഈ പറയുന്ന ആളുകളോട് അങ്ങനെയാണെങ്കിൽ പള്ളി വഴുത നടത്താനേ ഒരിക്കലും പറ്റൂല. അത്ര നിർബന്ധമുള്ളവർ അവല് ജമാഅത്തിലേക്ക് പോകണം, അത് കഴിഞ്ഞിട്ട് ഹദ്ദാദിൽ നിൽക്കണം. അപ്പൊ ഹദ്ദാദയിൽ നിന്നാണ് നിസ്കാരക്കാരുണ്ടെങ്കിൽ അല്പം അവർക്ക് ശല്യപ്പെടാത്ത രൂപത്തിൽ പതുക്കെ ആക്കണം, നിസ്കരിക്കുന്ന ആൾ ഒഴിഞ്ഞു നിസ്കരിക്കണം. ഇതേ അതിൽ മസലഹത്ത് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇവരോട് തന്നെ ചോദിക്കുക, എപ്പോഴാ പിന്നെ പള്ളി പ്രസംഗിക്കാൻ പറ്റുക? എപ്പോഴാ പറ്റുക? ആരെങ്കിലും ഒരാൾ നിസ്കരിക്കാൻ വന്നാൽ അവർ പ്രസംഗം നടക്കും. അവിടെ വ്യവസ്ഥാപിതമായ ജമാഅത്ത് കഴിഞ്ഞു, ആ ജമാഅത്തിൽ പങ്കെടുക്കലാണ് അഫ്ളല്. ഇനി രണ്ടാമത് വന്നാൾ എന്ത് ചെയ്യണം? അവിടെ നടക്കുന്ന, സാധാരണ നടക്കുന്ന, ആദത്തിൽ നടക്കുന്ന ഇബാദത്താണ് ഹദ്ദാദ്. ആ ഹദ്ദാദിന് മുടക്കം വരാത്ത രൂപത്തിൽ ഒഴിഞ്ഞ് നിസ്കരിക്കണം. ഈ ഹദ്ദാദിൽ നിന്നാണോ അകത്ത് നിസ്കരിക്കുന്നവരെ മാനിച്ചുകൊണ്ട് ശബ്ദത്തിൽ അല്പം ക്രമീകരണവും വരുത്തണം. ഇത്രയും അത് നമുക്ക് മസലഹത്ത് പറയാൻ പറ്റും. നിസ്കാരത്തിന് വേണ്ടി മാത്രമല്ല, നിസ്കാരത്തിനും എഴുത്തിക്കാഫിനും ഖുർആൻ ഓതാനും ഹദ്ദാദിനും എല്ലാത്തിനും കൂടെ. ആ പേരെങ്ങനാണ് പേര്? പക്ഷെ ആ പള്ളിക്ക് രക്ഷിതാണ്, അള്ളാഹുവിന് ദിക്ര് ചൊല്ലാനുള്ള എല്ലാ ഇബാദത്തുകളും, എഴുത്തിക്കാഫിരിക്കാനുള്ളതാണ്, ഖുർആൻ ഓതാനുള്ളതാണ്, എല്ലാത്തിനും കൂടിയാണ്. അപ്പൊ അവിടെ ആ പള്ളിയിൽ സാധാരണഗതിയിൽ വ്യവസ്ഥാപിതമായി നടന്നു വരുന്ന ഒരു ഇബാദത്ത് ഉണ്ടാവും. ആ ഇബാദത്തിന്റെ ഘടനയ്ക്കനുസരിച്ച് പോകാൻ പറ്റും. ഉദാഹരണം, ഒരാൾ ഇഷാസ്കരിക്കാൻ വൈകി പോയി വന്നു, തറാവീഹിന്റെ ഖുർആൻ ഓതലിങ്ങനെ നടക്കുക, അയാൾക്ക് ഇഷാസ്കാരത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ തറാവി കൊടുക്കാൻ പറ്റും? പറ്റില്ല. അപ്പൊ എല്ലാത്തിലും അവിടെ വ്യവസ്ഥാപിതമായ ഒരു പള്ളിയിൽ നടന്നു വരുന്ന ആരാധനാ ഘടന ഉണ്ടാവും, അതിന് താറുമാറു വരുത്തരുത്. അല്ലാതിന് ഒരാൾ പുതുതായിട്ട് വന്നിരുന്ന മൗലൂദ് റാത്തീബൊക്കെ തുടങ്ങിയാലോ അങ്ങനെ ചെയ്യുകയും ചെയ്യും. ആ നിസ്കരിക്കുന്ന ആൾക്കും മിഹ്റാബ് തന്നെ വേണമെന്നില്ല. ₹2,00,000 കിട്ടും. 2,00,000 കിട്ടും.
അതായത് കുറിയിൽ പൈസ ഒരുമിച്ച് നിക്ഷേപിക്കണില്ല, 2 ലക്ഷം രൂപയുടെ കുറിയിൽ 1 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞപ്പോ കുറി കിട്ടി, അതിന് എത്ര രൂപയുടെ സക്കാത്ത് കൊടുക്കണം? അതായത് നിങ്ങളുടെ കുറിയിലെ നിക്ഷേപത്തിൽ നിന്ന് 10,000 രൂപ എന്ന് വെച്ചോ, 595 ഗ്രാം വെള്ളിക്ക് 10,000 രൂപ എന്ന് വെച്ചോ, 10,000 രൂപ എപ്പോ തുടങ്ങിയോ അത് മുതൽ ഒരു കൊല്ലം ആ നിക്ഷേപത്തിലായി തികഞ്ഞെങ്കിലേ കൊടുക്കണ്ടു. 10 മാസം കൊണ്ട് 1 ലക്ഷം രൂപയായോ നിങ്ങൾ സക്കാത്തും കൊടുക്കണ്ട, കിട്ടിയത് വാങ്ങിപ്പോന്നോ? കഴിഞ്ഞു. പക്ഷേ നിങ്ങളുടെ ഉടമസ്ഥതയിലായി സക്കാത്തിന്റെ വിഹിതം ഒരു കൊല്ലം തികഞ്ഞാൽ അതിന് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഇനി ഉസ്താദുമാര് ഉണ്ടാകും, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളും വരും. എല്ലാവരും ദുആ ഇറക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതും കേട്ടതും എല്ലാം കബൂലാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ റസൂലിക സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മൗലാന മുഹമ്മദ്. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار. اللهم اجعلنا من علمائك العاملين، واجعلنا من ورثة جنة النعيم. اللهم وفقنا للعلم النافع والعمل الصالح. اللهم وفقنا للعلم النافع والعمل الصالح. اللهم وفقنا للعلم النافع والعمل الصالح. اللهم ربنا تقبل منا انك انت السميع العليم. اللهم رب ارحمهما كما ربونا صغارا. امين امين بانواع رحمتك يا ارحم الراحمين. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ 25 ആറാവ് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ മഖ്ദൂമിയ ദഅ്‌വാ കോളേജ് ഞാൻ സേവനം ചെയ്യുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ വിശാലമായ ദുആ സമ്മേളനമുണ്ട്. സൗകര്യപ്പെടുന്നവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.